والصلاة والسلام على أشرف رسول الله وعلى آله وصحابه وأهل بيته الفائزين برضا الله. أما بعد، എല്ലാവരും എത്തിയല്ലോ. പരിസരത്താരെങ്കിലും പുറത്തുണ്ടെങ്കിൽ കടന്നിരിക്കാം. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇഹ്റാം ചെയ്ത് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര പുറപ്പെട്ട് ജിദ്ദയിലിറങ്ങി ലഗേജ് കളക്ഷനൊക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറി നേരെ മക്കയിലേക്ക്. 20 കിലോമീറ്റർ മക്കയിലേക്ക് ബാക്കിയുള്ളപ്പോൾ അവിടെ ഒരു ഗേറ്റുണ്ട്. ബാബു മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗേറ്റ്. അതുപോലെ ഹദ്ദുൽ ഹറം, ഹറമിൻ്റെ അതിർത്തി അറിയിക്കുന്ന വേറൊരു ഗേറ്റുണ്ട്. ഹറമിൻ്റെ അതിർത്തി അറിയിക്കുന്ന ഗേറ്റ് ആർച്ച് രൂപത്തിലുള്ളത്. അവിടെയുള്ള 8 വരി പാത, ഒരു ഭാഗത്ത് 4 വരിയും മറുഭാഗത്ത് 4 വരിയും, അങ്ങനെ 8 വരി പാതയെ ഫുൾ അനാവരണം ചെയ്തുകൊണ്ടുള്ള ഗേറ്റാണ്. അപ്പോൾ ആ ഗേറ്റ് കടന്ന് പിന്നെ ബാബു മക്ക എത്തും. അത് മുസാഹ് വെക്കുന്ന ഇർഹാൽ പോലെ നല്ല മനോഹരമായ ഗേറ്റാണ്. വർണ്ണശബളമായ, രാത്രിയൊക്കെ അത് കണ്ടാൽ എന്തൊരു മനോഹാരിതയാണ്. ലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ആ ഗേറ്റ് കടന്നാണ് നമ്മൾ ഹറമിലേക്ക് കടക്കുക. അവിടെ കടക്കുന്ന സമയത്ത് ചെല്ലേണ്ട ദിക്റുണ്ട്, അതെല്ലാം നിങ്ങൾ പേജിൽ നോക്കി വെക്കണം. ആ സമയത്ത് ഞാൻ ഉണർത്തും ഇൻഷാല്ലാ. അതും ചൊല്ലി അല്ലാഹുമ്മ ഹാദാ ഹറമുക്ക എന്ന് ചൊല്ലിയിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ട് ഹറമിലേക്ക് കടക്കുമ്പോൾ. അതെല്ലാം ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാല്ലാ അങ്ങോട്ട് പ്രവേശിക്കണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. വഴിയിലെ തിരക്ക് പോലെ ചിലപ്പോൾ മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന തൻഈമിൻ്റെ ഭാഗത്തിലൂടെയും ഹറമിലേക്ക് കയറാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ 7 കിലോമീറ്റർ അകലെയാണ് ആ അതിർത്തി വരിക. അവിടെയും റോഡിൻ്റെ 2 സൈഡിലും ഹറമിൻ്റെ അതിർത്തി അറിയിക്കുന്ന കുറ്റിയും അത് ഉല്ലേഖനം ചെയ്ത ലൗഹയും ഒക്കെ ഉണ്ട്. ഇൻഷാല്ലാഹ് അതെല്ലാം കണ്ട് നമുക്ക് ഹറമിലേക്ക് കടന്ന് നമുക്ക് ഒരുക്കിയ താമസ സ്ഥലത്തേക്ക് എത്തി നേരെ നമ്മൾ റൂമിലേക്കാണ് പോവുക. റൂമിലെത്തി നിങ്ങൾക്ക് റൂം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ, പുരുഷന്മാർക്ക് വേറെ സ്ത്രീകൾക്ക് വേറെ, ഇനി ഒരു ഫാമിലി തന്നെ കാണാനും തൊടാനും പറ്റുന്ന ഉമ്മയും ഭാര്യയും പെങ്ങളും ഒരാണും, അങ്ങനെ 4 ആൾ അല്ലെങ്കിൽ 5 ആൾ, 4-5 ബെഡുകളാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രം ഫാമിലി റൂം കൊടുക്കാൻ കഴിയും. അല്ലാത്ത ഭാര്യക്കും ഭർത്താവിന് റൂം എന്നുള്ളത് ഏതല്ല, പ്രായോഗികമല്ലല്ലോ. അപ്പോൾ അതൊക്കെ നേരത്തെ പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് തർത്തീവ് ചെയ്യാം. അങ്ങനെ ഇനി സ്ത്രീകൾ 4-5 ആൾ ഒന്നിച്ച് നിൽക്കണമെന്നുള്ളതൊരു വിഷയമല്ല, അത് നിങ്ങൾ ആ സമയത്ത് പറഞ്ഞാൽ മതി. അത് സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച്, നമ്മൾ ബെഡാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന, ഒരാൾക്കൊരു ബെഡാണ്, ഒരു ബെഡ് സ്പേസ് റൂമിന്, പിന്നെ നമ്മൾ സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെ റൂമൊക്കെ നിങ്ങൾക്ക് പിന്നെ തർത്തീവ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഒരു ടൈം പറയും. എന്തിനുള്ളേ, ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്. ഭക്ഷണം ചിലപ്പോൾ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ആ റൂം തർത്തീവാക്കാം, നേരെ മെസ്സിലേക്ക് പോകും. അപ്പോൾ മെസ്സ് പോയിട്ട് ഭക്ഷണവും കഴിച്ച് അപ്പോഴത്തേക്ക് ഞാൻ റൂം എന്തോ വാങ്ങിയിട്ട് അതൊക്കെ തർത്തീവാക്കണല്ലോ. നിങ്ങൾ ഭക്ഷണവും കഴിച്ച് ഫ്ലോറിലേക്ക് വന്ന് നിങ്ങൾക്ക് ഒക്കെ തർത്തീപ്പ് ചെയ്ത് ഇനി നിങ്ങളെ ലഗേജൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ച് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണോ, ഒന്ന് ഫ്രഷാണോ, ബാത്റൂം പോകേണ്ടവർക്ക് ബാത്റൂം പോകണം, ഡ്രസ്സ് മാറ്റേണ്ടവർക്ക് മാറ്റണം, കുളിക്കേണ്ടി ഒരു പിന്നെ ഉണ്ടാവില്ല, കാരണം ഈ മുടി പോകുന്ന പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ആരും അന്നപ്പോൾ കുളിക്കാൻ നിൽക്കില്ല. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഒരു ഒതുവെടുത്ത് ഒരു സാവധാനം താഴെ എത്താൻ പറ്റുന്ന ഒരു ടൈം പറയും. ആ ടൈമിന് എല്ലാവരും താഴെ റിസപ്ഷനിൽ എത്തണം. 20 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ മക്കത്ത് താമസിക്കുന്നത്. മദീനത്ത് 10 നിലയും. അപ്പോൾ അതിൽ ഏത് ഫ്ലോറും ആകാം. ലിഫ്റ്റ് ഉണ്ട്, 4 ലിഫ്റ്റ്, നല്ല സൗകര്യമുള്ള ലിഫ്റ്റ്. അപ്പോൾ ആ ലിഫ്റ്റിൻ്റെ ഏത് ഫ്ലോറാണോ, 10-ാം ഫ്ലോറിലാണോ, 10 ഞെക്കിയാൽ അവിടെ ഇറങ്ങി ആ റൂം നമ്പർ അവിടെ താമസിക്കുക. എന്നിട്ട് ഒതു ചെയ്ത് നേരെ ഗ്രൗണ്ട് ഞെക്കിയിട്ട് താഴെ വന്നിട്ട് അവിടെ റിസപ്ഷൻ നല്ല ഇതുണ്ടാവും, പിന്നെ സോഫ ഉണ്ടാവും, അവിടെ വന്ന് ഇരിക്കുക. എല്ലാവരും ആ ടൈമിനെത്തുക. ഞാൻ ഉദാഹരണം പറയപ്പോൾ 5 മണിക്ക് നമുക്ക് പോകണമെന്നാണ് പറഞ്ഞത് വൈകുന്നേരം. അപ്പോൾ 4:55 തന്നെ എല്ലാവരും താഴെ എത്തുക, അതാണല്ലോ അതിൻ്റെ.
അല്ലാതെ അഞ്ചേ അഞ്ചായിട്ട് ഒരു അഞ്ചു മിനിറ്റ് അല്ലപ്പം വഴുകിയത് എന്ന് വിചാരിക്കുക അല്ല വേണം. ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ വഴുകിയാൽ വൈകി വന്ന ആ ആൾ ചിന്തിക്കേണ്ടത് ഞാൻ ആ അഞ്ചു മിനിറ്റ് വഴുകിയതിന് വലിയ ഇങ്ങനെ എല്ലാവരോടും ഇന്നെ നോക്കണോ, അങ്ങനെ ഉണ്ടാവുമല്ലോ. ലാസ്റ്റ് വരുന്ന പോലെ ഒരു നോട്ടം ഉണ്ടാവും, ഇനി ആരാ വരാനുള്ള ആ ഒരാളുണ്ട് മറ്റേ ആ ഒരു അല്ലെ വരും ആ ഒരിതായ വരുമ്പോണ്ട് ഒരു നോട്ടം. അപ്പോൾ വന്ന ആൾ എന്താ ചിന്തിക്കുക, ഒരു അഞ്ചു മിനിറ്റ് വൈകിയതിന് ഇപ്പം ഇങ്ങനെയൊക്കെ നോക്കാനുണ്ടോ, അത് സ്വാഭാവികമല്ലേ. സമയം അതേ സമയത്ത് അങ്ങനെയല്ല അവർ ചിന്തിക്കേണ്ട, അങ്ങനെയല്ല അവർ ചിന്തിക്കേണ്ടത്. ഞാൻ ഈ അഞ്ച് മിനിറ്റ് വഴുകിയത് കൊണ്ട് 50 ആളുടെ അഞ്ച് മിനിറ്റ് പോയി, അപ്പോൾ 250 മിനിറ്റ് ഇവിടെ എന്തായി, ഞാൻ ഈ അഞ്ച് മിനിറ്റ് വഴുകൊണ്ട് പോയി എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് സോറി, ഞാൻ ചെറിയൊരു വിഷയമുള്ളതുകൊണ്ട് വഴുകിപ്പോയതാണ് എന്ന് ആരെങ്കിലും എന്തോ പറഞ്ഞാൽ അവരോട് അത് പറയാം. അതേസമയത്ത് ഈ കാത്തു നിൽക്കുന്ന പോലെ എന്ത് ചിന്തിക്കണം, അവരെ പെണ്ണുങ്ങളല്ലേ, ഓൾക്ക് പല വിഷയങ്ങളും ഉണ്ടാവുമല്ലോ, എന്തോ ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ഒന്നും പ്രശ്നമാക്കണ്ട, നമ്മൾ ക്ഷമിച്ചാളെ സഹിച്ചാളെ വിഷയമല്ല എന്ന മനസ്ഥിതിയാണ് വേണ്ടത്. അങ്ങനെ അപ്പോൾ അങ്ങ് പരസ്പരം സഹകരണമായി. ഏതായാലും എന്നെക്കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഒരാളുടേതും പോകരുത് എന്ന് നമ്മൾ 50 ആളും ചിന്തിച്ചാൽ വളരെ കറക്റ്റ് ടൈം ടു ടൈം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ട് പരമാവധി അത് ശ്രദ്ധിക്കുക. പിന്നെ ബാത്റൂമിലൊക്കെ ഇപ്പോൾ 5 ആൾക്ക് ഒരു ബാത്റൂം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ, കാരണം ഒരു റൂമിനൊരു ബാത്റൂമാണ്. അപ്പം ഈ 5 ആൾക്കൊരു ബാത്റൂമാണെന്ന് കരുതിയിട്ട് സമയം താമസിക്കാനൊരു വകുപ്പില്ല. അവയെ ഈ 5 മണിക്ക് നമുക്ക് ഇറങ്ങേണ്ടെങ്കിൽ ഒരു 4:30 അല്ലെ ഒരു 4:20 തന്നെ തുടങ്ങുക. ആദ്യം ഒരാൾ പോയിട്ട് വേഗം കഴിച്ചിട്ട് താങ്കൾ പോയിക്കോളിട്ടോ, നമ്മൾ ടൈം ഇതാ വെറുതെ പോകും, അതുകൊണ്ട് ഇതാ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് 4 ആൾക്കും പോയി വരാം. അങ്ങനെ എല്ലാവരും വളരെ സ്പീഡ് സ്പീഡായിട്ട് കാര്യങ്ങൾ നിർവഹിച്ച് 5 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും പൂട്ടിയിട്ട് താക്കോലുമായിട്ട് താഴിറങ്ങുക. താക്കോല് താഴെ റിസപ്ഷൻ്റെ ടേബിളിൻ്റെ മുകളിൽ അടവെക്കുക. ഇപ്പം 5 മണിയായി, എല്ലാവരും താഴെത്തി, നമ്മൾ പോവുകയാണ് എങ്ങോട്ട്, നേരെ പരിശുദ്ധ ഹറമിലേക്ക്. ഹറമിലേക്കുള്ള വഴി ഇറങ്ങി നിന്ന് ബിൽഡിങ്ങിൻ്റെ പേരും അതിൻ്റെ കാർഡൊക്കെ തരും, നിങ്ങളെ കഴുത്തിൽ മാലയുണ്ട്, ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ഈ പോക്ക് വളരെ സാവധാനേ പോവും. ഹറമിലേക്ക് മെല്ലെ മെല്ലെ പോയി അവിടെ നിൽക്കിയെന്നറിയൂ, അങ്ങോട്ട് നോക്കിയെന്നറിയൂ, അടയാളം പറഞ്ഞുതരൂ, ഈ അടയാളം പറഞ്ഞുതരൂ, തിരിച്ച് ഇങ്ങോട്ട് നിങ്ങൾക്ക് സ്വന്തം എത്തണം. അതിനാണ് ഈ 50 ആൾ ഒന്നിച്ച് അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് 50 ആൾ ഒറ്റക്കായാലും എന്ത് ചെയ്യണം, ഇവിടെ എത്തിച്ചേരാൻ കഴിയണം. ആ നിലക്ക് വഴി കാണിച്ച് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണും ചുമ്മിയിട്ടും ഒരാൾക്ക് ഇങ്ങോട്ട് പോകാൻ എന്താവും, എത്തും. അത് വെറുതെ പറയല്ല, ഒരു ചുമരുണ്ട്, ആ ചുമര് തൊട്ടാൽ ഇങ്ങനെ അറമ്പിൻ്റെ അടുത്ത് തൊട്ടാൽ അതും തൊട്ട് കണ്ണാമ്പൊട്ടിക്ക് വരെ നമ്മൾ എവിടെ എത്താം, ബിൽഡിങ്ങിലെത്താൻ പറ്റുന്ന സംവിധാനമാണ്. ഏതായാലും അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി ഹറമിൽ പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുമ്പോഴുള്ള ദിക്കറുണ്ട്, അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരും ഇൻഷാല്ലാ. എന്നിട്ട് നമ്മൾ കഴബിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കുറച്ച് സ്പീഡാക്കിയില്ലെങ്കിൽ ഇനി പ്രധാനപ്പെട്ട് പറയാൻ കഴിയില്ല, ബാക്കി സാവധാനം നമുക്ക് മക്കത്തെത്തിയിട്ട് എന്ത് ചെയ്യാം, അടവുകളും മര്യാദകളും ഒക്കെ ഉണ്ട്, അതൊക്കെ പറയാം. നമ്മളിപ്പോൾ ഉംറയുടെ ഫർള് ചെയ്തോ അല്ലേ, ഏതെങ്കിലും ചെയ്തോ? മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പുരയെന്ന് നമ്മൾ നഖം മുറിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഉംറയുടെ ഇഹ്റാമിൻ്റെ സുന്നത്താണ് ചെയ്യുന്നത് അല്ലേ, അതൊക്കെ സുന്നത്തുകളാണ്. അതങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ നമുക്കൊന്നും തിരിയില്ല, അതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ പറഞ്ഞത്, അതാണല്ലോ സൗകര്യം. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഉംറയുടെ ഒരു ഫർള് ചെയ്തു കഴിഞ്ഞു. ഉംറയുടെ ഒരു ഫർള് നമ്മൾ ചെയ്തു, ഏതാണത്? ആ ഇഹ്റാം, കറക്റ്റ്. എവിടുന്ന്? എയർപോർട്ടിൽ നിന്ന് ചെയ്തു. അതാണ് 4 ഫർളാണുള്ളത് ഉംറക്ക്. ഇതിങ്ങനെ എണ്ണി പറഞ്ഞതിന് കൊണ്ട് എന്താവില്ല, നമുക്കാട്ട് ഉള്ളിൽക്ക് കയറില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ 1 ചെയ്തു, ഇഹ്റാം ചെയ്തു, ഇനി 2-ാമത്തത് ചെയ്യാനുണ്ട്. അതാണ് കഅബയെ 7 തവണ ചുറ്റുക, അതിൻ്റെ പേരാണ് തവാഫ്. കഅബയെ 7 തവണ നമുക്ക് എന്ത് ചെയ്യണം, ചുറ്റണം. അതാണ് ഇനി നമുക്ക് മുമ്പ് ചെയ്യാൻ, അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഈ തവാഫ് ശരിയാകണമെങ്കിൽ 9 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ ഒരു പ്രാക്ടിക്കലായിട്ട് തവാഫ് കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളും കൂടെ ഇത് കാണൽ അനിവാര്യമാണ്. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഫേസ് കവർ ഉള്ള പോലെ അതൊക്കെ താത്തിയിടുക. ഈ കർട്ടൻ നമ്മളിങ്ങോട്ട് നീക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കഅബ ഇവിടെ കാണണം. തവാഫ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഇവിടെ പ്രാക്ടിക്കലായി കാണിക്കാൻ പോവാണ്. അതുകൊണ്ട് ആ കർട്ടൻ ഒന്ന് ആരെങ്കിലും ഒന്നും കൂടെ നീക്കിക്കൊടു. അപ്പോൾ തവാഫ് ശരിയാകാൻ എത്ര കാര്യം ശ്രദ്ധിക്കണം? 9 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നേരത്തെ 7 കാര്യം നമ്മൾ പറഞ്ഞത് ചെയ്യാൻ പാടില്ലാത്തതാണ്.
നമുക്കൊരു ഭാരവുമില്ല, ചെയ്യാതിരുന്നാൽ മതി. ഇതങ്ങനെയല്ല, തവാഫ് ശരിയാകാൻ ഏഴു കാര്യം ചെയ്യണം. അതിൽ രണ്ടു കാര്യം ഇപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് തന്നെ ചെയ്യേണ്ടതാണ്. ഒന്ന്, ശരീരവും വസ്ത്രവും ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. നമ്മുടെ ശരീരം, വസ്ത്രം എല്ലാം നജസിൽ നിന്ന് ശുദ്ധിയാകണം, അതുപോലെ ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണം. എന്നാലേ തവാഫ് എന്താവുള്ളൂ, ശരിയാവുള്ളൂ. അപ്പം നജസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം നമ്മുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ. അതായത് നമ്മളിപ്പോൾ ഇഹ്റാം ചെയ്ത് ജിദ്ദ പിന്നെ കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് കയറി അല്ലേ, അങ്ങനെ കുറേ ദീർഘയാത്ര ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബാത്റൂമിൽ പോയിട്ടുണ്ടാവും, ഒന്നുകിൽ ഫ്ലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ജിദ്ദയിൽ ഇറങ്ങിയ ശേഷം. അപ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ ഉടുത്ത ഇഹ്റാമിൻ്റെ തുണിയിൽ മനോരിച്ചത് ശരിയായോ, അല്ലെങ്കിൽ ഇങ്ങനെ മൂത്രം ഉറ്റിപ്പോയോ അല്ലെങ്കിൽ തെറിച്ചോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാകല സ്വാഭാവികമാണ്. സ്ത്രീകൾക്കും ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ റൂമിലെത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഉടുത്ത ഇഹ്റാമിൻ്റെ തുണി അയച്ചാടാൻ നല്ലോണം വെക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങളൊന്ന് ഒലിമ്പിയറ്റ് ഇടാൻ പറ്റിയ സ്ഥലം ആറിടാണ്ടെങ്കിൽ ഇട്ടോ, ഒന്നും കുഴപ്പമില്ല. അല്ലെ വന്നിട്ട് ചെയ്യാം. ബാഗിലുള്ള മറ്റേ തുണിയില്ലേ, അതെടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ വസ്ത്രം എന്തായി, നജസില്ലാന്ന് നമുക്ക് ഉറപ്പായി. സ്ത്രീകൾ അവരുടെ അടിവസ്ത്രങ്ങൾ പിന്നെ മാക്സിയോ പാവാടയോ പാൻറ്റോ മാറ്റണമെങ്കിൽ അത് മാറ്റി വേറൊന്ന് നല്ലോട്ട് ധരിച്ചോ. അതുപോലെ ഇനി ശരീരത്തിൽ അങ്ങനെ എന്തെങ്കിലും മൂത്രമായോ എന്നൊരു സംശയമോ, കുളിക്കുന്നൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അരൻ്റെ താഴോട്ടൊന്നും കഴുകളയാം, അപ്പോൾ അതും തീർന്നല്ലോ. അപ്പോൾ ശരീരവും നജസിൽ നിന്ന് ശുദ്ധിയായി, വസ്ത്രവും എന്തായി, ശുദ്ധിയായി. സോക്സ്, കാൽമല ധരിച്ച സോക്സ് ബാത്റൂമിൽ പോയപ്പോൾ എന്തെങ്കിലും ആയോ എന്നൊരു സംശയമോ, അത് മാറ്റി വെച്ചിട്ട് വേറൊരു സോക്സ് എടുത്തിട്ടോ. അതിനാണ് നമ്മൾ രണ്ട് മൂന്നെണ്ണം വാങ്ങണമെന്ന് പറഞ്ഞല്ലോ, ആരോട്, സ്ത്രീകളോട്. പുരുഷന്മാരും ഒരു സെറ്റെങ്കിലും സോക്സ് മേടിച്ചോ, അത് നല്ലതാണ്. ഷൂവും വാങ്ങൽ നല്ലതാണ്. ഇവിടുന്ന് 100-200 കൊടുത്താൽ കിട്ടും. ഇതെന്തിനാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ചെരുപ്പാണ്, നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുക, ഇഹ്റാമിൽ ഷൂ പറ്റൂല, അതൊക്കെ അറിഞ്ഞുകൊണ്ടേനെ പറയുന്നത്. ഇഹ്റാം ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഈ സോക്സും ഷൂവും ലാസിമാക്കിയാൽ, അരമ്പ് പോവുകയാണെങ്കിലും പുറത്തിറങ്ങി പോവുകയാണെങ്കിലും ഒക്കെ നിങ്ങളെ കാല് പൊട്ടുക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവിടുത്തെ കാലാവസ്ഥയും ആ ചൂടും കാറ്റും കൊണ്ടാൽ അധികം ആളുടെയും കാല് പൊട്ടൽ സ്വാഭാവികമാണ്. അത് പൊട്ടിയാൽ പിന്നെ ഒരടി നടക്കാൻ ആവില്ല. പൊട്ടിയ ശേഷം നിങ്ങൾ ഈ വാസലിനൊക്കെ അറച്ചിട്ടൊന്നും കാര്യമല്ല. പൊട്ടാതെ സൂക്ഷിക്കാൻ ഏക മാർഗം ഏതാണ്, സോക്സും ഷൂ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ചിലരങ്ങനെ എനിക്കതൊന്നും വേണ്ട, പൊട്ടൂല എന്നൊക്കെ പറഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾക്ക് പൊട്ടിയിട്ട് ഒരടി നടന്നുകൊണ്ട് ഉസ്താദെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊക്കെ വരലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്താൽ നല്ലതാണ്, അതുകൊണ്ട് വേറെ നഷ്ടമൊന്നും വരാനില്ലല്ലോ. നമുക്ക് നല്ല റാഹത്തിൽ എന്ത് ചെയ്യാം, ഈ കാൽമല ഈ കരിയും പൊടിയും ഒന്നും ഉണ്ടാവില്ല, നേരത്തെ പറഞ്ഞ പോലെ വൃത്തിയേടാകില്ല. ഇഹ്റാമില പറ്റൂല, നമുക്ക് ഒഴിവാക്കാം, മറ്റേ ചെരുപ്പ് തന്നെ ധരിക്കാം. അപ്പോൾ ഒരു ഒന്ന് വെക്കൽ നല്ലതാണ്. പിന്നെ നമ്മൾ ഹറമിലൂടെയൊക്കെ അതു കൊടുത്ത് പോകുന്ന സമയത്ത് പെണ്ണുങ്ങൾ ചലങ്ങും പേലങ്ങും നമ്മളെ കാൽമ ചട്ടി നമ്മൾ ഓല തട്ടിയൊക്കെ പോകും. പൊതു മുറിയാണ്ടിക്കാനും ഏത് നല്ലതാണ്, നമ്മളെ കാൽമ സോക്സ് ഉണ്ടായാൽ നല്ലതാണ്. സ്ത്രീകൾ അതുപോലെ നിങ്ങൾ കൈക്കും ഇഹ്റാമില്ലാത്തപ്പം ഫുൾ കൈയുള്ള ഗ്ലൗസ് ഇട്ടോ കയ്യുറ, എവിടെയെങ്കിലും തട്ടിയിട്ട് ഒതു മുറിഞ്ഞു കാണ്ടിരിക്കാൻ നല്ലതാണ്. സുന്നത്തായ തവാഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഇരിക്കാം, ഒതു മുറിഞ്ഞു പോകില്ല. ഇനി നിങ്ങളെ കൈ തട്ടിപ്പാണ്ടിരിക്കാൻ പർദ്ദൻ്റെ ഉള്ളിലൊക്കെ നേരത്താൻ പറഞ്ഞല്ലോ, മക്കൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ചുറ്റിപ്പിടിക്കുക, ഇഹ്റാമിലാകുമ്പോൾ തന്നെ അതെല്ലാം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ശരീരം, വസ്ത്രം എന്നിവ നജസിൽ നിന്ന് ഇപ്പോൾ ശുദ്ധിയായി. ഇനി എന്തെന്നാ ശുദ്ധിയാണ്ടത്, ചെറുതും വലുതുമായ അശുദ്ധി എന്ന് ശുദ്ധിയാണ്. വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ അവർ കുളിക്കണം. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഓൽക്ക് കുളിക്കുക, രക്തം മുറിഞ്ഞതിൻ്റെ ശേഷം ഓൽ കുളിക്കുക. അതുവരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ മക്കത്ത് വെയിറ്റ് ചെയ്യുക. നമ്മളടുത്തി പിന്നെ ഇതൊക്കെ കണ്ട് നമ്മളെ കൂടെ പോന്ന് നേരത്തെ എന്നോട് ആ വിഷയം പറഞ്ഞാൽ ഹറമിലേക്ക് കടക്കാതെ, പള്ളി കടക്കാതെ പുറത്തുനിന്ന് കഅബ കണ്ട് കഅബയ്ക്ക് സലാം പറഞ്ഞു, കണ്ണീരൊൽപ്പിച്ച് ദ്വാരുന്നു, നിങ്ങൾക്ക് തിരിച്ചായിട്ട് തന്നെ പോവാ, റൂമിലേക്ക് തന്നെ പോരാ. ഇപ്പോൾ ഹറമിലേക്ക് പോകാൻ പറ്റൂല, അവർക്ക് തിരിച്ചു പോരാനുള്ള വകുപ്പ് ഉണ്ടാക്കി തരും. ഇനി അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് പോരാണെങ്കിൽ അതിന് വയ്യില്ല, വഴിയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പുരുഷന്മാർക്കും ചിലപ്പോൾ ഉണ്ടാകാം, അവിടെ എത്തി ക്ഷീണത്തോടുകൂടെ ഒന്ന് കിടന്ന് അപ്പോൾ സ്വപ്ന സ്ഖലനുണ്ടായി. ആ അപ്പം എന്ത് ചെയ്യും, കുളിച്ചാലോ പിന്നെ രോമം മുടി പോകുന്ന കരുതി കുളിക്കാണ്ടിരിക്കാൻ പറ്റില്ല. വലിയ ശുദ്ധിയുള്ളവരെന്ത് ചെയ്യണം, നിർബന്ധമായി കുളിക്കണം, മുടി പോകാതെ കുളിച്ച് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി. ഇനി ചെറിയ ശുദ്ധിയാണുള്ളത്, അതെല്ലാവർക്കും ഉണ്ടോ? അതിന് പകരം എന്ത് ചെയ്യണം, വുദു ചെയ്യണം അല്ലേ. വുദുവാണല്ലോ ചെറിയ ശുദ്ധി എന്ന് പറയുന്നത്, നല്ലൊരു വുദു എടുക്കുക. ഇതിപ്പോൾ ഇന്ന് നമ്മൾ റൂമിൽ നിന്ന് തന്നെ എടുക്കുന്നു,
ഞാൻ വഴിയിലൊക്കെ ഒതുവെടുക്കാനുള്ള സൗലുണ്ട് സൗകര്യമുണ്ട് പക്ഷെ അതൊന്ന് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനോ അവിടെ വെയിറ്റ് ചെയ്തിട്ട് വരുന്നവരെ നിൽക്കാനൊന്നും പറ്റൂല ഇത് നേരെ പോവുക തവാഫും സഹ്യും ചെയ്യുക തിരിച്ചു പോരുക എന്ന് എന്നാൽ തന്നെ കുറേ സമയം പോകണം നമ്മൾ പരിചയമില്ലാത്തൊരു സംഗതിയല്ലേ എല്ലാവരെയും കൂട്ടിത്തെളിച്ച് കൂട്ടിപ്പിടിച്ച് ഒന്നിച്ച് ഇങ്ങനെ പോകണമല്ലോ അതിന് ഒരുപാട് സമയമാവും അതുകൊണ്ട് ക്ഷമയോടെ നേരത്തെ ആരെങ്കിലും ഉമ്രയൊക്കെ ചെയ്തോലുണ്ടെങ്കിൽ ഓൽക്കൊരു ധൃതി ഉണ്ടാവും വേഗം പോയോ അങ്ങനെ അതിലെ എല്ലാവരും എത്തിയില്ലേ എന്നൊക്കെ ചോദിക്കും ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യൂല ഞാൻ ആദ്യമായി എൻ്റെ കൂടെ പോരുന്ന സാധാരണക്കാരെയാണ് ഞാൻ എന്ത് ചെയ്യുക ഫേസ് ചെയ്യുക അതുപോലെയാണ് തർത്തീബാക്കുക അപ്പോൾ അജ്ജു ഉമ്രക്കൊക്കെ നേരത്തെ പോയോലുണ്ടെങ്കിൽ ഓല് ക്ഷമിച്ച് കൂടെ നിൽക്കുക എന്നുള്ളതല്ലാതെ വേറൊരു രക്ഷയില്ല കാരണം ഈ ആദ്യം പോകുന്ന പോലെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ ഓല് സ്വീപ്പാവല്ലോ മെറ്റോൽ ഇനി എന്തെങ്കിലും ആക്കിയിട്ട് വയച്ച് വീച്ച് ഇങ്ങ് എത്തും കാരണം ഓൽക്ക് പണ്ടുള്ള പരിചയമാണ് അപ്പോൾ അത് ഈ യാത്രയിൽ ആദ്യത്തെ ഉമ്രയിൽ അതൊക്കെ നമ്മൾ പരിഗണിച്ചിട്ട് നിങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടേ കൊണ്ടുപോകും അതുകൊണ്ട് ഒതു എവിടെ നിന്ന് എടുക്കണം റൂമും നിന്ന് എടുക്കുക സുന്നത്തായ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടുള്ളവരു മൂന്ന് വട്ടം കഴുകൽ നീട്ടിക്കഴുക എന്നുള്ളതുണ്ടല്ലോ കൈ മുട്ടുൾപ്പെടെ കഴുകണം അത് കുറച്ച് പിടുത്തം വരെ കഴുകുക അതാ നീട്ടിക്കഴുക മുഖം കഴുകണം അത് കുറച്ച് കയറ്റിയിട്ട് കഴുത്തിൻ്റെ ഭാഗം കഴുകുക കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ നിർബന്ധമാണ് കുറച്ച് പിന്നെ മുട്ട് വരെ കഴുകുക അങ്ങനെ തല അല്പം തടവിയാൽ മതി പക്ഷേ തലയിലൊക്കെ എടുത്തു വെച്ച് തട്ട് സ്ത്രീകൾ തട്ടുമക്കനെയൊക്കെ കഴിച്ച് വെച്ച് റൂമിന്ന് തല മുഴുവനും തടവുക അങ്ങനെ മുഴുവൻ സുന്നത്തുകളും പാലിച്ച് നല്ലൊരു ഒതു എല്ലാ ഇമാമിയങ്ങളും പറയണം നമ്മുടെ ഒതു ശരിയാണ് നമ്മുടെ ഉമ്ര ശരിയാണ് തല അല്പം മാത്രം തടവിയ ആരേ പറയുള്ളൂ നമ്മുടെ ഇമാമ് ഷാഫി ഇമാമേ പറയൂ ശരിയാണ് ബാക്കിയുള്ള മൂന്ന് ഇമാമിയങ്ങളും പറയും ശരിയല്ല കാരണം ഒരാൾ പറയുന്നത് മൂർദാവിൻ്റെ അളവ് തടവണോ ഒരാൾ പറയുന്നത് തലൻ്റെ നാലിലൊന്ന് തടവണോ ഒരാൾ പറയും തല മുഴുവനും തടവണോ എന്നാ എല്ലാവരും പറയട്ടെ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് മുത്തനബി തങ്ങൾ പറഞ്ഞത് തല മുഴുവനും തടവിക്കോ അതാ സുന്നത്ത് അത് സുന്നത്താ അത് തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തല മുഴുവനും തടവി ആ അങ്ങനെ നല്ലൊരു ഒതു എടുത്തിട്ട് നമ്മൾ പോവുകയാണ് ഇപ്പോൾ ഒന്നായി ഒന്നായി അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശരീരമൊക്കെ ശുദ്ധിയാണ് ഇനി ഒതു മുറിഞ്ഞു പോയാലോ ഉസ്താദേ മുറിഞ്ഞു ഞങ്ങൾ പേടിക്കേണ്ട അത് എടുക്കാനുള്ള വഴി പോണ വൈക്കൽ ആ മുറിഞ്ഞോൽക്ക് മാത്രമല്ലേ അത് ഹറമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കാബൻ്റെ അടുത്ത് കാബൻ്റെ അടുത്ത് നോക്കിയാൽ കാണുന്നിടത്തുണ്ട് ഏത് ഒതു എടുക്കാനുള്ള സ്ഥലം മുറിഞ്ഞത് എടുക്കാനുള്ള മുറിക്കാനും മുറിച്ചിട്ട് എടുക്കാനുള്ള സ്ഥലം ഇവിടെ അല്ല ഹറമിൻ്റെ ഉള്ളിൽ അത് പുറത്ത് നിന്ന് എടുക്കണം അതെല്ലാം ഇപ്പോൾ ഒക്കെ ഞാൻ കാണിച്ചു തരും അഥവാ അങ്ങക്ക് ബാത്റൂമിൽ പോകേണ്ടി വന്നാൽ ഇത് അവിടെ വന്നിട്ട് തയ്യൻ്റെ ഉള്ളിൽ പോയാൽ മതി ആണുങ്ങൾ പെണ്ണുങ്ങൾ തയ്യൻ്റെ ഉള്ളിൽ പോയാൽ മതി അതിൻ്റെ നമ്പറും ഒക്കെ പറഞ്ഞു തരും ഇൻഷാല്ലാ അപ്പോൾ ഇപ്പം ഒതു മുറിഞ്ഞു പോകുന്നതിനും പേടിക്കേണ്ട മുറിഞ്ഞാൽ വന്നപ്പോൾ നമുക്ക് എടുക്കാം അതിനുള്ള വഴി കാണിച്ചു തരും ആ ഇനി രണ്ടാമത്തേത് ഔറത്ത് മറക്കലാണ് തവാഫ് ശരിയാനുള്ള ഒമ്പത് കാര്യങ്ങളിൽ രണ്ട് ഔറത്ത് മറക്കണം പുരുഷനും സ്ത്രീയും പുരുഷൻ്റെ ഔറത്ത് ഏതാണ് മുട്ട് പൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലം മാത്രമല്ല മുട്ടും പൊക്കിളും അടക്കം ആ ചിലരങ്ങനെ വിചാരിക്കും മുട്ട് ഔറത്തല്ല പൊക്കിളും ഔറത്തല്ല എന്നിട്ട് തുണി എടുത്തിട്ട് പൊക്കിള് കാണിച്ചുകൊണ്ട് തുണി എടുക്കും മുട്ട് കാണിച്ചുകൊണ്ട് മണിക്കൂത്തുത്ത് ഇത് രണ്ടും ഹറാമാണ് കുറ്റകരവുമാണ് ഇത് നിസ്കാരത്തിലോ തവാഫിലോ കണ്ടാൽ നിസ്കാരവും തവാഫും ശരിയാവുകയും ഇല്ല അതുകൊണ്ട് തുണി ഉടുക്കുമ്പോൾ കയറ്റി പൊക്കിളിൻ്റെ ഒക്കെ മേതെ നെഞ്ചിൻ്റെ താഴെയായി കുടവയറിൻ്റെ മുകളിലായി അപ്പോൾ പ്രത്യേകം പറയാൻ കാരണം കുടവയറുള്ള ആൾക്കാർ തുണി ഉടുക്കാൻ അടിയിൽ ഇങ്ങനെ അതിൻ്റെ ചുവട്ടിലിങ്ങനെ ഉടുക്കി കുത്തിയിട്ട് ഈ ഒന്നര ഏക്കർ സ്ഥലവും കാണിച്ച് അതിലേതുണ്ടാവും ഈ കുണ്ടുണ്ട് അതിൻ്റെ താഴെ അര ഏക്കർ സ്ഥലവും ഇതെല്ലാം കാണിച്ച് ഇങ്ങനെ തവാഫ് ചെയ്യുന്നത് ഹറമിൽ കാണാം അറബികൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കൂ എന്നിട്ട് പറയൂ ഒത്തിസുറ ഒത്തിസുറ ഫൈനസുറ ഒത്തിസുറ എന്ത് പൊക്കിള് മടക്ക് പൊക്കിള് മറക്ക് പൊക്കിള് മറക്ക് അത് ഔറത്താണ് എന്നും പറഞ്ഞ് അറബി അങ്ങോട്ട് നടക്കും വേറെ പല നാട്ടുകാരും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നമ്മളെ കൂട്ടത്തിലാരും അങ്ങനെ ചെയ്യില്ല എന്നാലും ചിലർ ചെയ്യലുണ്ട് കാരണം ഈ തുണി കൊടുത്ത് പരിചയമില്ലാതെ വെറും ഫാൻ്റ് മാത്രം ഉടുക്കുന്നവർക്ക് ചിലപ്പോൾ തിരിയൂല ചിലപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നും അങ്ങനെ ഉടുക്കുന്നവരുണ്ടാവും കാരണം ബനിയനുണ്ട് ഷർട്ടുണ്ട് അതുകൊണ്ട് ആ തുണി അങ്ങനെ താത്തി ഉടുത്തുവിട്ടാലും ഒരു പ്രശ്നം വരും നെരിയാണിൻ്റെ താഴെ തുണി വലിച്ചേച്ച ഹറാമ് വരും പക്ഷേ ഔറത്ത് ഉണ്ടാവില്ല വെളിവായി എന്നുള്ള വിഷയം വരില്ല അപ്പോൾ ഈ ബനിയനും ഇല്ല ഷർട്ടും ഇല്ലാത്തൊരു സ്ഥിതിയിൽ നമ്മൾ അങ്ങനെ തുണി ഉടുത്താൽ നിസ്കാരവും ശരിയാവില്ല ഏതും ശരിയാവില്ല തവാഫും ശരിയാവില്ല അതുകൊണ്ട് തുണി ഉടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ട് ഉടുക്കണം ശ്രദ്ധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാ
തുണി ഇത്ര വലിയ തുണിയാണെങ്കിൽ ഇതാ ഇങ്ങനെ തന്നെ പകുതിയും പകുതിയാക്കിയിട്ട് ഈ പകുതി ഇങ്ങോട്ട് കൊടുത്ത് ബാക്കി പകുതി ഇങ്ങനെ കൊടുക്കും. ആ എങ്ങനെ കൊടുക്കുക? നല്ലോണം കയറ്റി കൊടുക്കുക, കുറച്ച് മുകളിലോട്ട് കൊടുത്തിട്ട് ശരിക്ക് കുത്തി അതിൻ്റെ മുകളിൽ പിന്നെ ബെൽറ്റ് ഭദ്രാക്കി ഈ പൊതപ്പ് ഇങ്ങനെ ഒതുക്കുകയും ചെയ്യാം. ഈ പൊത ഇങ്ങനെ വീണുകൊണ്ട് നിൽക്കും, ഇങ്ങനെ ഇട്ടാടെ നിൽക്കൂലാലോ. ഓ കുഴപ്പമില്ല. അപ്പം ഈ പൊതപ്പ് ഇങ്ങനെ നീങ്ങിയാലും ഇവിടെ നമ്മൾ താഴെ ഇറങ്ങിപ്പോയാൽ ഈ പൊക്കൾ കാണുമല്ലോ, പൊക്കളിൻ്റെ താഴെയോ ബാക്ക് സൈഡിൽ ആ നേരെയുള്ള അതിൽ നിന്ന് താഴോട്ട് എവിടെയെങ്കിലും കണ്ടാൽ തവാഫ് ശരിയാവില്ല. അതുകൊണ്ട് ഈ പൊത നമുക്ക് ലക്ഷ്യമാക്കാൻ പറ്റില്ല, ഇതെപ്പോഴും എന്താകാം അയിഞ്ഞു പോകാം. തുണി ഭദ്രമായി ഇവിടെ ഉടുത്ത് റെഡിയാക്കിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇങ്ങനെ ഞാൻ ഉടുത്ത് കാണിച്ചത് എന്തിനാറിയോ, ചിലർ വേറെ രീതിയിൽ ഉടുക്കലുണ്ട്. അതാ 90% ഇങ്ങനെ വെച്ചിട്ട് ഒരു 10% ഇങ്ങനെ ഇങ്ങനെ ഉടുക്കും. ഇതൊരു സാധാരണ രീതിയാണ് ഇവിടെ ഉടുക്കുന്നത്. അത് ഈ ലൈനുള്ള തുണിയാകുമ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിയാലേ, ഈ ലൈൻ കാണാണ്ടിരുന്നാൽ അവർ ഏലില്ലാലോ. അതുകൊണ്ട് അങ്ങനെ ഉടുക്കുന്നതിന് പ്രശ്നമല്ല. പക്ഷേ നിസ്കരിക്കുമ്പോൾ അത് നമ്മൾ നിന്നിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് ആർക്കും ഒരു വിജയം വരൂല. ഇങ്ങനെ ഉടുത്ത ഒരാൾ തവാഫിൽ നടന്ന എന്തെന്ത് സംഭവിക്കും? ഒരു കാലിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഈ തുണി ഇങ്ങോട്ട് നീങ്ങും, കാലിൻ്റെ മുട്ട് കാണും, അല്ലെങ്കിൽ തൊട കാണും. കണ്ടാൽ ഏതാവില്ല, തവാഫ് ശരിയാവില്ല. അതുകൊണ്ട് ബോധപൂർവം തന്നെ ഞാൻ ഇതൊക്കെ ഇപ്പം എന്ത് പറയാനാണ് നിങ്ങൾക്ക് ചിലപ്പം തോന്നും, പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഉംറയാണ് ബാത്തിലായി പോവുക. ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ നടക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഇതിങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നടന്ന് 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 കാബൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും മുപ്പർ ഊരി ഊരി എടുത്തിണ്ടാവും, പോടിൻ്റെ അതിർത്തിൻ്റെ താഴത്തി ഉണ്ടാവും. അപ്പോൾ തവാഫ് തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ആ ഒന്ന് മേലോട്ട് വലിച്ച് ഭദ്രമായി അതൊക്കെ റെഡിയാണെന്ന് ഉറപ്പ് വരുത്തി പിന്നെ ഈ ഷാളൊക്കെ ഇട്ടിട്ട് വേണം എന്ത് തുടങ്ങാൻ, തവാഫ് തുടങ്ങാൻ. എന്നാലും ഈ തുണിയുടെ ഒരു തല നമ്മളെ കയ്യിൽ ഇങ്ങനെ വേണം, കാരണം കാറ്റിന് അതിൻ്റെ ഉള്ളിൽ കാറ്റ് കടന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഔറത്ത് വെളിവാക്കിയേക്കാം കാറ്റ്, അല്ലെ നമ്മളെ നടത്തം, അല്ലെങ്കിൽ തിക്ക് തിരക്ക്. അപ്പോഴൊക്കെ നമ്മളെ ശ്രദ്ധ വേണം. എന്ത് ചെയ്യണോ, അഥവാ നീങ്ങിപ്പോയാൽ ഉടനെ ഇങ്ങോട്ട് തന്നെ മറക്കും. ഔറത്ത് വെളിവായിക്കൊണ്ട് ഒരടി നമ്മൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഔറത്ത് മറച്ച് ബേക്കോട്ട് തന്നെ വന്നിട്ട് എന്ത് ചെയ്യണം, ആ അടി നമ്മൾ പൂർത്തിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഔറത്ത് വെളിവായിക്കൊണ്ട് ഒരു അടി നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തവാഫായി പരിഗണിക്കൂല. ആയതിനാൽ പുരുഷന്മാർ ഈ വസ്ത്രം ധരിക്കുമ്പോഴും നടക്കുമ്പോഴുമൊക്കെ ശ്രദ്ധ വളരെ അനിവാര്യമാണ്. സ്ത്രീകൾ, സ്ത്രീകളുടെ ഔറത്ത് ഏതാ? മുഖവും മുൻകൈയും ഒഴികെയുള്ള മുഴുവൻ സ്ഥലം. അപ്പോൾ അവർക്ക് വെളിവാക്കാൻ പറ്റുന്നത് ഏതാ? മുഖം വെളിവാക്കാം, മുൻകൈയും വെളിവാക്കാം. നമ്മൾ മുഖത്തെപ്പറ്റി പറയാം. മുഖം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ അറ്റം വരെ നീളത്തിലും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ അകലത്തിലും. മദ്രസയിൽ നമ്മൾ പഠിപ്പിച്ചോം പഠിച്ചോ അതാണല്ലോ, അതാണ് മുഖത്തിൻ്റെ അതിർത്തി. അപ്പോൾ ഇത് നമുക്ക് വെളിവാക്കാം എന്ന് പറയുമ്പോൾ ഈ ഈ മുടി മുളക്കുന്ന സ്ഥലത്തെ കറുപ്പ് മറയണം. നേരത്തെ പറഞ്ഞു കുറച്ച് നമ്മൾ നെറ്റിയിൽ നിന്നും മറക്കണം, അത് നിർബന്ധമാണ്. ഇവിടെയുള്ള മുടിയൊക്കെ മറഞ്ഞു എന്ന് ഉറപ്പ് വരാൻ കുറച്ച് ചെവിൻ്റെ ഇപ്പുറത്തുനിന്ന് മുഖത്ത് നമ്മൾ മറക്കണം. താടിയല്ലിൻ്റെ അറ്റം വരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മക്കനിട്ടാൽ പോരാ, സാധാരണ എല്ലാവരും മക്കനിടുന്ന രീതിയിൽ ഇട്ടാൽ പോരാ. ഇവിടെയുള്ള ഈ മക്കന ഇങ്ങനെ വലിച്ചിട്ടിട്ട് ഇവിടെ ഒരു കഥ വെച്ചിട്ട് മക്കനക്കൊരു കഥ വേണം. ഈ താടിയുടെ അഗ്രത്തിൽ ഇവിടെ കൊടുക്കണം. അത് ആവശ്യത്തിന് വേണ്ടി മാത്രം, കൂടുതൽ ഇത്രയും വരെ അങ്ങ് എത്തിക്കരുത്, അത് ഹറാമാണ്. മുഖം മറക്കാൻ പാടില്ലല്ലോ ആർക്ക്, സ്ത്രീകൾക്ക്. അതേസമയത്ത് കുറച്ച് മറച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ബാക്കി വേള ഈ കഴുത്തുണ്ടാവില്ല, മറയൂല. അതിന് താടി ഇവിടെ കൊടുക്കണം. ഇതല്ലാതെ ഈ ഒരേഴ മുടി തലമുടിയിൽ നിന്ന് ഒരേഴ മുടി പുറത്തേക്ക് ചാടി നിൽക്കാൻ പാടില്ല. അതിന് നിങ്ങൾ തൊപ്പിത്തട്ടമോ മറ്റോ ഉപയോഗിച്ച് അതുപോലെ നിങ്ങളുടെ മക്കനയെ ക്രമീകരിച്ച്, നിങ്ങൾക്കൊരു മക്കന ഇവിടുന്ന് തരും, നേരത്തെ കാണിച്ചല്ലോ ചുവന്ന മക്കന, നിങ്ങൾ വാങ്ങുന്ന ഒരു മക്കന അതുണ്ട്, ഈ രണ്ട് മക്കന കൂടെ ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് ഈ മുഖത്തിൻ്റെ അതിർത്തി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതായത് ഇവിടെ ശരിക്ക് ഒരു മക്കന കൊണ്ട് ഇങ്ങോട്ട് റെഡിയാക്കിയാൽ ആ മക്കനയുടെ മറ്റേ ഭാഗം കഴുത്തിലൂടെ പോവാം, ഒരു മക്കന കൊണ്ട് രണ്ടും കൂടെ റെഡിയാക്കാൻ കഴിയില്ല. അപ്പോൾ രണ്ടാമത്തെ മക്കനയെ ഇവിടെ മുകളിൽ കുറച്ച് ബേക്കോട്ടാക്കുക, അപ്പോൾ ഇവിടെ കുറച്ച് മുന്നോട്ട് കിട്ടും. ആ മക്കന കൊണ്ട് എടയും കൊടുക്കുക, കഴുത്ത് കൊടുക്കുക. അപ്പോൾ കറുത്ത മക്കന കൊണ്ട് കഴുത്ത് താടി കൊടുക്കുക, ചുവന്ന മക്കന മുന്നോട്ടിടുക. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഈ മക്കന കൊണ്ടുപോയ ശേഷം നിങ്ങളുടെ മുഖത്തിന് വട്ടത്തിന് റെഡിയായ തോതിൽ ആ മക്കനയെ വെട്ടുകയോ തുന്നുകയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം.
ഇതൊരു ഒരു ഓപ്പൺ ആയിട്ട് ഒരു എന്താ പറയുക ഫ്രീ സൈസിൽ അങ്ങോട്ട് അടിക്കുക ചെയ്യാം വെക്കാൻ. അത് അവിടെ കൊണ്ടുപോയിട്ടിട്ടാൽ നിങ്ങൾക്ക് ഇത് റെഡിയാക്കാൻ കഴിയില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് അത് ഇട്ട് നോക്കി കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ മുഖത്തിനും വണ്ണത്തിനും ഒക്കെ പാകമാക്കി ആ മക്കനെ ക്രമീകരിച്ച് ഒരയ മുടിയും പുറത്ത് കാണാതെ നിങ്ങൾക്ക് മക്കത്തെത്തിയാൽ ഇത് ധരിച്ച് തവാഫ് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസം വേണം. ആ നിലക്ക് നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, അതിനൊരു റിഹേഴ്സൽ നടത്തണം സ്ത്രീകൾ. കാരണം തവാഫിൻ്റെ ഇടയിൽ ഒരൊറ്റയ മുടി ഇങ്ങനെ മക്കൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് ചാടി നിന്നു, അല്ലെങ്കിൽ ഒരു നഖം മുറിച്ചിട്ട് അതിൻ്റെ ഒരു ചെളുക്കുണ്ടായിരുന്നു അത് പിന്നെ കയ്യോ കാലൊറൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ചാടി നിന്നു. മഹാനായ ഇമാം നബവി റഹിമുള്ള ഒരു കിതാബ്, നല്ല കട്ടിയുള്ള ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഈദാഹ് എന്ന് പറഞ്ഞ് ഹജ്ജ് വംറ സിയാറ, അതിൻ്റെ കാര്യങ്ങൾ പറയാൻ മാത്രം. അത് കുറേ ഇമാം നിങ്ങൾ വിശദീകരിച്ചിട്ടും ആ കിതാബിൽ പറയുന്നുണ്ട്, വലൗ അന്നമ്രഅത്തൻ ലഹറത്ത് ഷഹറത്തു മിൻ ഷഹരിഹ ഔ ദുഫ്റത്തു മിൻ ദുഫ്രിഹ, ഒരു പെണ്ണ് ഹജ്ജിന് ഉംറക്ക് പോയിട്ട് തവാഫൊക്കെ ചെയ്ത് ആ സമയത്ത് അവളുടെ ഒരേയ മുടിയോ ഒരു നഖമോ പുറത്ത് കണ്ടു, അങ്ങനെയാണ് അവൾ തവാഫ് ചെയ്തതെങ്കിൽ റജഅത് മിൻ വൈരി ഹജ്ജിൻ ലഹ വല ഉംറ, അവൾ തിരിച്ചു പോരുമ്പോൾ ഒരു ഹജ്ജും ഒക്കെ കൊണ്ടുവരാനുണ്ടാവില്ല, ഒരു ഉംറയും പോലത് ശരിയാവൂല. നഊദു ബില്ലാ, അല്ലാഹു കാത്തിരിച്ചിക്കട്ടെ. അതുകൊണ്ടാണ് ഇത് വളരെ ഗൗരവത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു നിലക്കും പറഞ്ഞത് കേൾക്കാത്തൊരു മുടി ഇവിടെ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് എന്നെ കത്തിരിക്കൊണ്ട് അങ്ങനെ ചെയ്യുക, വെട്ടിക്കളയാം, ഏത് അങ്ങോട്ടും നിൽക്കൂല അങ്ങോട്ടും നിൽക്കൂല, അങ്ങനെയാണോ പിന്നെ അതിനെ വധശിക്ഷയ്ക്ക് വിധിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് റെഡിയാക്കിയിട്ട് എന്നെ പോകണം. കാരണം ഇത് പറയലോടുകൂടെ എൻ്റെ ബാധ്യത കഴിഞ്ഞു. ഇനി അവിടെ എത്തിയിട്ട് നിങ്ങൾ മക്കനട്ട് തവാഫിന് പോകുമ്പോൾ നിങ്ങൾ മൊത്തിമേൽ നോക്കിയിട്ട് അത് ആടെ മാർക്ക് ഇവിടെ കാണുന്നൊന്നും പറയാൻ ഉസ്താനൊക്കെ ഉണ്ടാവില്ല, നടക്കുകയില്ല, പറ്റുകയില്ല. അപ്പോൾ നിങ്ങൾ എന്നെ നോക്കിയിട്ട് റൂമിൽ നിന്ന് അതൊക്കെ റെഡിയാക്കണം. പിന്നെ നിങ്ങൾ പരസ്പരം നോക്കുന്നതിനില്ല, ആയിഷ ഖദീജന്റോ ഖദീജ ഫാത്തിമന്റോ ഫാത്തിമ സുബൈദന്റോ ഒന്ന് നോക്കി കൊടുത്തോളി, ആടെ മാർക്കടി ഇവിടെ മാർക്കടി ഇതിങ്ങനെ ആക്കി ഇങ്ങനെ, അതിന് കുഴപ്പമില്ല. ഇതൊക്കെ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ തവാഫ് ആരംഭിക്കാൻ പാടുള്ളൂ. അതാണ് ഔറത്ത് മറക്കാന്ന്. അപ്പോൾ റൂമിൽ നിന്ന് ഇതൊക്കെ റെഡിയാക്കി പോന്നാലും ചിലപ്പോൾ തവാഫ് തുടങ്ങുന്നതിൻ്റെ അടുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇന്ന് അടുത്തതിൻ്റെ ഇടയിൽ ചെറിയ മാന്തിയൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് നീങ്ങിപ്പോലോ. ഒന്നുകൂടെ നിങ്ങൾ പരസ്പരം ഒന്നും ചെയ്യണം. ഒന്ന് രണ്ടാൾ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നല്ലേ, അപ്പോൾ ചങ്ങാതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മതിയല്ലോ നിങ്ങൾ പരസ്പരം. അങ്ങനെ നോക്കിയിട്ട് ഔറത്തൊന്നും വെളിവാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എന്ത് ചെയ്യാം. പ്രായം ചെന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഓൽക്കിതിയിലൊന്നും അത്ര ഉള്ളിൽക്ക് തട്ടൂല. കൂടെ ഉള്ള ആളുകൾ അവരുടെ കാര്യം കയ്യോറിട്ടുണ്ടോ, കാല് സോക്സ് ഇട്ടിട്ടുണ്ടോ, മുഖം മുടി കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഓല് ശരിക്കും നോക്കണം. ആ ഒരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾ വെറുതെ അവിടെ കൊണ്ടുപോയി കൊണ്ടുവന്നാൽ പോരാ. അവരുടെ അമൽ ശരിയാക്കുന്ന കാര്യത്തിലും ബാധ്യത ആർക്കുണ്ട്? ഈ കൂടെ പോകുന്ന മക്കളോ മരുമക്കളോ ആരാണോ ഓൽക്കുണ്ട്, അതുപോലെ ശ്രദ്ധിക്കണം. നിങ്ങൾ കുറേ ചെയ്യാന്നുള്ളതല്ല, ഏത് പോയ ആൾക്കാർക്കുണ്ടാവും, ആ ഉമ്മനെയും കൊണ്ടുപോയാൽ പല വാപ്പനെയും നോക്കിക്കേണ്ടായിരുന്നു, എനിക്ക് ചെയ്യാനാവില്ല. അതുകൊണ്ട് ഓല് റൂമിൽ ആൾ കുത്തിരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ പോയാലും, അങ്ങനെ പോയിട്ടൊന്നും കാര്യമല്ല. ഓൽക്ക് മനസ്സിന് വേദന ഉണ്ടെങ്കിൽ കൂടെ കൊണ്ടുപോകണം. നിങ്ങളത് കുറച്ച് കുറഞ്ഞാലും വേണ്ടിയില്ല, അവരുടെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒറ്റ ഒന്ന് ചെയ്താൽ മതി, നേരെ ഡയറക്റ്റ് സ്വർഗത്തിലങ്ങ് അല തൂൽ. ആ അതാ ചിന്തിക്കണം. നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു പോയാൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കുക വളരെ ക്ലിയറായിട്ട്. അല്ലേ പിന്നെ പണ്ട് എന്നെ ഒരേം കൊണ്ടുപോകാൻ നിൽക്കരുത്, ആവില്ല ഞാൻ ഒറ്റക്ക് പോയിക്കോളാന്നറിയാം അല്ലേ, അങ്ങനെയല്ലേ ഉള്ളു. ആ അതുകൊണ്ട് ആ പിന്നെ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇപ്പം രണ്ട് കാര്യം നമ്മൾ ചെയ്തു, അത് റൂമിൽ നിന്ന് തന്നെ ചെയ്ത് താഴെ ഇറങ്ങി മന്ദം മന്ദം നടന്ന് നടന്ന് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്കും ചൊല്ലി നമ്മളിങ്ങനെ അടുത്തടുത്ത് വരികയാണ് ഇങ്ങോട്ട് കഴബൻ്റെ അടുത്തേക്ക്. ഹറമ കയറി ദിക്ര ചൊല്ലി കയറി നടന്ന് നടന്ന് കഴബൻ്റെ മത്താഫിലേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ കഴബൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒഴിഞ്ഞൊരു സ്ഥലത്ത്, മുമ്പിലൊന്നും പ്രശ്നമില്ല ഇവിടെ നിൽക്കാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങളോട് ഞാൻ പറയും, അതിൻ്റെ മുമ്പ് നിങ്ങൾ താഴോട്ട് നോക്കി എന്നെ പോരിയെന്നാണ് പറയാം. ഇവിടെ എത്തും ആ നോക്കിക്കോളി എന്നിട്ടൊട്ട് ദ്വാര നോളിയെന്ന് പറയും. ഇപ്പം കഴബ ഫുള്ള് കാണും, കഴബ ഫുള്ള് കാണുന്നിടത്ത് നിന്ന് എത്തിയിട്ടേ പറയും, കാരണം അതിൻ്റെ മുമ്പ് അരൈമുറിയും കണ്ടാൽ അതിൻ്റെ ഒരു മഹാബത്ത് കിട്ടൂല. കഴബ കാണുമ്പോൾ ഒരൊറ്റ ദ്വാര ഉണ്ട്, അത് അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. രോമെടുത്തു പിടിക്കും, കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ കുടുകുട ഒഴുകും. കാരണം അള്ളാഹുവിൻ്റെ ഈ ഭവനത്തെക്കുറിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ കേൾക്കുകയാണ്, അതിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുകയാണ്, അതിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഉദു എടുക്കുകയാണ്, ഖുർആൻ ഓതുകയാണ്, അതിലേക്ക് തിരിഞ്ഞ് രാത്രി ഉറങ്ങുകയാണ്.
മരിച്ചുപോയാലും നമ്മളെ ഖബറിലേക്ക് തിരിച്ചാണ് കടത്തുക. ഇങ്ങനെയും നമ്മുടെ ശരീരത്തിനോടും മാംസത്തോടും രക്തത്തോടും കൽബിനോടും ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധമായ ഭവനത്തിനെ നേർക്കുനേരെ കാണുന്ന ആ രംഗം വല്ലാത്തൊരു അനുഗ്രഹീത നിമിഷമാണ്. ഒരൊറ്റ ദുആ പഠിച്ചോനെ, എൻ്റെ എല്ലാ ദുആകളും എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. ഒറ്റ ദുആ, എന്നാ പിന്നെ ഇനി ഓരോന്നോരോന്ന് പിന്നെ ദുആ ഇരുന്നാൽ മതിയോ? ഇനി ചെയ്യുന്ന അമലൊക്കെ അങ്ങനെ കുറുക്കി കൊള്ളുന്ന ഒരൊറ്റ ദുആ അങ്ങ് ദുആർക്ക. പിന്നെ വിശദമായിട്ട് നമുക്ക് പറയേണ്ടതൊക്കെ അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ദ്വാരക്കാനുള്ള ഒഴിവ് തരും. ഓരോരുത്തരും ദ്വാരക്കുക, അങ്ങനെ ദ്വാരന്ന് കണ്ണുനീരൊലിപ്പിച്ച് സമാധാനത്തോടെ നമുക്ക് തവാഫ് തുടങ്ങും. തവാഫ് തുടങ്ങും. തവാഫ് തുടങ്ങുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ട് കാര്യം നമ്മൾ 9-ൽ് 2 നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കാനുള്ളത് ട്ടോ പോയി അപ്പൊ മത്താഫിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരും. ഇത് കഅബയെ ഒന്ന് പരിചയപ്പെടുത്തണം. ഇത് കഅബയുടെ വാതിലാണ്, സ്വർണത്തിൻ്റെ വാതിൽ. കില്ലൊക്കെ ഉണ്ടാവും, അതിമല സ്വർണം കൊണ്ട് ഖുർആൻ്റെ വചനങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഈ വാതിൽ ഇതിൻ്റെ നേരെ ഇപ്പുറത്ത് ഈ മൂലൻ്റെ മുകളിൽ ഇവിടെ ഒരു വെളുത്ത ഒരു ഫ്രെയിമുണ്ട്. അത് ഇവിടെ ഉണ്ടായിരുന്നു, അത് തെറിച്ചു പോയതാണ്. അല്ല, മക്കളെ ഞാൻ നോക്കുന്നു, മക്കൾ കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ഫ്രെയിം, അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു കുഴി, അതിൻ്റെ ഉള്ളിൽ ആണ് ഏതുള്ളത്? ഹജറുൽ അസ്വദ്. അത് ഹജറുൽ അസ്വദ് പണ്ട് ഒരു കല്ലായിരുന്നു, സ്വർഗത്തു നിന്ന് കൊണ്ടുവന്ന കല്ല. അത് ഏതോ ഒരു യുദ്ധത്തിൽ തട്ടിപ്പൊട്ടിയിട്ട് 8 കഷണങ്ങളായി. ആ കഷണങ്ങളെ ഒരു ഗമ്മിൽ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു വെച്ചതായി. അത് ശരിക്കും ഒരാൾക്ക് നോക്കാൻ കഴിയുകയാണെങ്കിൽ അവിടെ എത്തുന്ന സമയത്ത് അതിനൊന്നും ആവില്ല, ഒമ്പം തിരക്കാൻ കഴിയാണോ ശരിക്കും അത് കാണാം. ആ കല്ല് തൊട്ട് ആ ഒരു കഷണം തൊട്ടാലാണ് ഓൽക്ക് ഏത് കിട്ടിയെന്ന് പറയാം, അല്ലെ മൊത്തിയാലാണ് ഹജറുൽ അസ്വദ് മൊത്തിയെന്ന് പറയാം. അപ്പോൾ ഈ മൂലയെക്കുറിച്ച് നമുക്ക് എന്ത് പറയാം? റുക്നുൽ ഹജർ അഥവാ ഹജറുൽ അസ്വദിൻ്റെ മൂല. കഅബക്ക് 4 മൂലയാണ്, ഇത് ഹജറുൽ അസ്വദിൻ്റെ മൂല. ഇവിടെയാണ് ഏതുള്ളത്? ഹജറുൽ അസ്വദ്. ഇത് കഅബന്റെ വാതിൽ നമ്മൾ പറഞ്ഞു. ഈ വാതിലിന് നേരെ മത്താഫിൽ, മത്താഫ് എന്ന് പറഞ്ഞാൽ ഇത് ചുറ്റും മാർബിൾ അടിയിൽ മുകളിൽ ആകാശം, കഅബന്റെ ചുറ്റും, അതിനാണ് മത്താഫ് എന്ന് പറയുന്നത്. ഈ വാതിലിൻ്റെ ഭാഗത്ത് ഏകദേശം ഒരു 6-7 സഫ് അപ്പുറം ഒരു സ്വർണത്തിൻ്റെ ഒരു മിനാരം പോലെ ഒരു കുബ്ബൺ, ഒരു സ്വർണത്തിൻ്റെ കളറിൽ ഒരു കുബ്ബ, അതിൻ്റെ ഉള്ളിൽ ഒരു കൂട് സ്ഫടികത്തിൻ്റെ, അതിൻ്റെ ഉള്ളിൽ ഒരു കല്ല്, ആ കല്ലിൻ്റെ മുകളിൽ 2 കാല്. കാല് എന്ന് പറഞ്ഞാൽ കാല് പതിഞ്ഞ് അടയാളം, കാലടി. ആരുടെ? സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിൻ്റെ പേരാണ് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം മഖാം, ഇബ്രാഹിം മഖാം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന് കാല് പതിഞ്ഞ സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ മടവൂര് മക്കാം എന്ന് പറയും പോലെ ഓറ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമല്ല അത്. ഇപ്പോൾ കുഴപ്പം നടക്കുന്ന പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നൊടുക്കി അവർക്ക് അഭയം കൊടുത്ത കൈകളിൽ നന്ദിയില്ലാതെ വെട്ടി മുറിക്കുന്ന ആ ജൂദാസുകളുടെ ആ കിരാത അക്രമങ്ങൾക്ക് വിധേയരാകുന്ന ഫലസ്തീനികളുടെ നാട്, ആ ഫലസ്തീനിലെ മദീനത്തുൽ ഖലീൽ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്, ഇബ്രാഹിം നബിയുടെ പേരിലുള്ള ഒരു പട്ടണം. ആ പട്ടണത്തിൽ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ ഉള്ളിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഖബറുള്ളത്. തൊട്ടടുത്ത് തന്നെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ ആര്? ഹാജറല്ല, ഹാജറ ഭാര്യയാണ്, പക്ഷേ അടിമയായി പിന്നീട് ഭാര്യയായതാണ്. ഹാജറ ബീവിയും ഇസ്മായിൽ നബി ഉള്ളത് മക്കത്ത് ഈ കഅബന്റെ അടുത്ത് തന്നെ. അത് ഞാൻ പറയും, വേറൊരു ഭാര്യയുണ്ട് സാറാ ബീവി. അപ്പോൾ സാറാ ബീവിയുടെ ഖബറും അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ പിന്നെ ഇസ്ഹാഖ് നബിയുടെ ഭാര്യയുണ്ട് റുഫക്കത്ത് ബീവി, അവരുടെ ഖബറും. ഈ 4 ആളുടെ ഖബറും ഒരു പള്ളിയുടെ ഉള്ളിൽ വലിയ കുബ്ബയൊക്കെ ആയിട്ട് ഭയങ്കരമായ പിന്നെ ആളുകൾ സിയാറത്തിന് വരുന്ന നല്ല
മക്ബറ തന്നെയാണ് ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് സിയാറത്ത് ചെയ്യണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ ഈ പൈസ കൊണ്ട് നടക്കൂല. ഒരു ഒന്നേ ഇരുപത് വേറെ തരികയാണെങ്കിൽ നമുക്ക് സൗകര്യം പോലെ ഒരുക്കം പോവാം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇത് മഖാം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഏതാണ്? നിന്ന സ്ഥലം, അതവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുണ്ട് അതിനാ പറയുന്നു, അതവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ആർച്ച് ഉണ്ട് ഈ ഭാഗത്ത്. ഇത് കഅബയുടെ കിഴക്ക് ഭാഗമാണ്, നിങ്ങൾക്ക് ദിശയും കൂടെ തിരിയണല്ലോ. നമ്മളിവിടെ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ, നിങ്ങളൊക്കെ ഇപ്പോൾ പടിഞ്ഞാറോട്ടാണ് തിരിഞ്ഞത്, ഇപ്പോൾ കഅബ എങ്ങനെയാണ് തിരിഞ്ഞ് നിൽക്കുന്നത്? അപ്പോൾ നമ്മൾ ഈ കഅബയുടെ കിഴക്ക് ഭാഗത്തേക്കാണ് ചെന്ന് മുട്ടുന്നത്, നമ്മുടെ ഫേസ് ഇങ്ങനെയാണ്. അപ്പോൾ അസ്റഫുൽ ജിഹാ, ഈ കഅബയുടെ എല്ലാ ഭാഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം ഇതാണ്. കാരണം ഹജറുൽ അസ്വദ് ഇവിടെയാണ്, വാതിൽ ഇവിടെയാണ്, ഇബ്രാഹിം അക്കാം അവിടെയാണ്, ഇദ്രിസ്മായിൽ ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ ഒരാർച്ച്, ഒരു ഒരര ആൾ ഉയരത്തിൽ ഒരാർച്ച്, മിഹ്റാബ് പോലെ എന്ന് പറയാം. അപ്പോൾ ആ തിണ്ടുമ്മല്ലി ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ പോവാം, ബാക്കി ഓപ്പണാണ്. ഇവിടെ ഒരു വാതിലുണ്ട്, അതെപ്പോഴും ക്ലോസ്ഡാണ്. അപ്പുറത്ത് ഓപ്പണാണ്, അതിലൂടെ ആൾക്കാർക്ക് കയറി ഇറങ്ങിയൊക്കെ ചെയ്യാം, പോലീസുകാരെ നിയന്ത്രണമുണ്ട് അതിനനുസരിച്ച്. ഈ മൂലയുടെ പേര് റുക്നുൽ ഇറാഖി എന്നാണ്. റുക്നുൽ നേരെ പോയാൽ എവിടെത്തും? ഇറാഖിലെത്തും. പിന്നെ ഈ മൂലയുടെ പേര് റുക്നു ഷാമി എന്നാണ്. ഈ മൂലൻ്റെ നേരെ പോയാൽ ഫലസ്തീനിലെത്തും. ഷാം, ഫലസ്തീൻ, ഇസ്രായേൽ, അതൊക്കെ ഷാമുപട്ടം. ഇവിടെ ഒരു മൂലയുണ്ട്, ഈ മൂലയുടെ പേര് റുക്നുൽ യമാനി. നേരെ പോയാൽ യമൻ ആ ഭാഗത്തേക്കാണ്. റുക്നുൽ യമാനി, ഈ റുക്നുൽ യമാനി തൊട്ടുമൊത്തൽ സുന്നത്താണ്. ഇത് തൊട്ടുമൊത്തലും ചുംബിക്കലും നെറ്റിവെക്കലും സുന്നത്താണ്. ഹജറുൽ അസ്വദ് സൗകര്യം കിട്ടുകയാണെങ്കിൽ സുന്നത്താണ്. അപ്പോൾ നമ്മൾ ഏകദേശം കഅബയെ പരിചയപ്പെട്ടു അല്ലേ. ഇനി നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ ഈ മൂല, നമ്മൾ ഏത് മൂല എന്ന് ഈ പറഞ്ഞത്? ആ ഹജറുൽ അസ്വദുള്ള മൂല, ഇതാണ് മൂല. ഈ മൂല തിരിച്ചറിയാൻ ഇവിടെ നോക്കിയാൽ ഹജറുൽ അസ്വദ് കാണാം, അതിൻ്റെ അടുത്തൊരു പോലീസുകാർ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും, ആളുകൾ ബമ്പം തിരക്കും കൂടുന്നുണ്ടാവും, അതാണ് ഒരടയാളം. ഇതിന് നേരെ അങ്ങനെ പോയിട്ട് പള്ളിയുണ്ട് ചുറ്റും. ഈ ഒഴിഞ്ഞ സ്ഥലത്തിൻ്റെ ചുറ്റും ഏതുണ്ട്? പള്ളിയുണ്ട്, മസ്ജിദുൽ ഹറാം, മക്കത്തെ പള്ളി. ഈ നേരെ ഒരു നൂല് പിടിച്ചാൽ ചുമര് എവിടാണോ എത്തുക, ആ ചുമരിൻ്റെ മുകളിൽ നിന്ന് കീഴ വരെ പച്ച ലൈറ്റുണ്ട്. എമർജൻസി ലൈറ്റില്ലേ നീളമുള്ള, അതൊരു പച്ച കളറായ അങ്ങനെ ഉണ്ടാവും. അതിങ്ങനെ ഇങ്ങനെ ഓരോരുത്തരും ഫിറ്റാക്കിയിട്ടുണ്ട്. ആ പച്ച ലൈറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഏതിന് നേരെയാണ്. ഹജറുൽ അസ്വദിന് നേരെയാണ്. തായ വരല്ല, പണ്ടുണ്ടായിരുന്നു ആ വയൊക്കെ മയച്ച്. കാരണം ആടെ ആളുകൾ വന്നിട്ട് വാമ്പൻ യുദ്ധമാണ് ആ വരൻ്റെ മുകളിൽ, അതുകൊണ്ടായിരിക്കണോ അതൊക്കെ മയച്ച്. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ആ പച്ച ലൈറ്റ് കാണാം. ഇവിടെ നോക്കിയാൽ ഇതും കാണാം. ഒരുപാട് വിശാലത ഇപ്പോൾ ഈ മത്താഫിനൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. രണ്ട് കാര്യവും ചെയ്തിട്ട് നമ്മൾ റൂമൊന്ന് പോകുന്ന, നമ്മൾ നടന്ന് നടന്നിട്ട് ഇവിടെ എത്തും. ഹജറുൽ അസ്വദിൻ്റെ തൊട്ട് ബാക്കിൽ, ഇത്ര അടുത്ത് വന്ന് നിൽക്കാൻ കഴിയില്ല, പക്ഷേ ആ പച്ച ലൈറ്റിൻ്റെ ബാക്കിൽ നിന്നാൽ മതി. നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ അങ്ങോട്ട് തിരക്ക് ഒഴിഞ്ഞ സ്ഥലത്താണ് നിൽക്കുക, നിൽക്കാനാവില്ല, പോലീസ് സമ്മതിക്കൂല. അതുകൊണ്ട് ബാക്കിൽ നിന്നേ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ നിന്നുകൊണ്ട് നടന്നിങ്ങനെ പോരും. അങ്ങനെ നടന്ന് നടന്നിട്ട് ഈ പച്ച ലൈറ്റിൻ്റെ ഇപ്പുറം ഹജറുൽ അസ്വദിൻ്റെ ബാക്കിൽ വന്ന് നിന്നിട്ടാണ് തവാഫ് തുടങ്ങേണ്ടത്. അതാണ് മൂന്നാമത്തെ പോയിൻറ്റ്. ഔറത്ത് മറച്ചു, ചെറുതും വലുതുമായ അശുദ്ധി നജസിൽ നിന്നൊക്കെ ശുദ്ധിയായി. പിന്നെ തവാഫ് ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്ന് തുടങ്ങുക, മൂന്നാമത്തെ പോയിൻറ്റ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. തുടങ്ങുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യുക. എന്താ നിയ്യത്ത്? നവൈത്തു തവാഫൽ ഉംറത്തി സബ്അത്ത അശ്വാത്തിൻ ലില്ലാഹി തആല. അറബി കേട്ട് പേടിക്കണ്ട, ഉംറയുടെ തവാഫ് ഏഴ് ചുറ്റാൻ ഞാൻ കരുതി തന്നെയാണ് മലയാളം. അത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, മനസ്സിൻ്റെ ഉള്ളിൽ കരുതിയാണ്. ഉംറൻ്റെ തവാഫിൽ അത് കരുതിയില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മൾ ഇറാൻ ചെയ്യലോടുകൂടെ ഇൻ്റെ നിയ്യത്തുമായി. എന്നാലും നെയ്യ് കൂടിയാൽ അപ്പം കേടിവരില്ല എന്ന് പറഞ്ഞ പോലെ ആ നിയ്യത്തും ചെയ്യലാണ് നല്ലത്, ചെയ്യാം. അപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ അരിയത്ത് നമ്മൾ തുടങ്ങുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്തു? നിയ്യത്ത് ചെയ്തു. ഒമ്പത് കാര്യം എണ്ണല്ലേ നമ്മൾ. അപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങുക. ഇത് സുന്നത്തായ തവാഫ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ നിർബന്ധമാണ്. ഈ ഒമ്പത് കാര്യം നിങ്ങൾ സ്വന്തം വന്നെടുക്കുകയോ ചെയ്യുക.
അപ്പം മൂന്നാം ഇവിടുന്ന് തുടങ്ങണം ആ സമയത്ത് നിയ്യത്തും ചെയ്യണം. സുന്നത്തായ തവാഫുകൾ ചെയ്യുകയാണെങ്കിൽ നിയ്യത്ത് നിർബന്ധം. ആ സുന്നത്തായ തവാഫ് ഞാൻ ഏ വട്ടം ചെയ്യാൻ കരുതി നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ആ സുന്നത്തായ തവാഫ് വിടൂല. ഫർളായ തവാഫാകുമ്പോൾ നിയ്യത്തേതില്ല, നിർബന്ധമല്ല സുന്നത്തേത്. സുന്നത്തായ തവാഫിന് നിയ്യത്ത് നിർബന്ധം, നിർബന്ധമായ തവാഫിന് നിയ്യത്ത് സുന്നത്ത്. അതിനാണ് നാലായി. ഇനി അഞ്ചാമത്തേത്, കഅബയെ ഇടതുഭാഗത്താക്കിയിട്ട് മുന്നോട്ട് നടക്കണം. കഅബയെ ഇടതുഭാഗത്താക്കി പിന്നോട്ട് നടന്നാൽ പോരാ, എന്നാലും തവാഫാകുമല്ലോ, അത് പരിഗണിക്കൂല. കഅബയെ ഇടതുഭാഗത്താക്കിയിട്ട് മുന്നോട്ട് നടക്കണം. കിട്ടിയുണ്ടോ? കിട്ടിയ മൈക്ക് ശരിയല്ലേ? അപ്പൊ തവാഫ് ചെയ്യേണ്ട രൂപം ശരിക്കും നോക്കിക്കോളി. ഇവിടെ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ അവിടെ അവിടെ നിന്നിട്ട്, അതായത് ഈ മൂല കഴിയുന്നതിൻ്റെ മുമ്പ് ആയിട്ട് നവൈത്തു തവാഫൽ ഉംറത്തി സബിഹത്ത ശുവാത്തിൻ്റെ ഇല്ലാഹി താല, ഉംറയുടെ തവാഫ് ഏഴ് ചുറ്റു ചുറ്റാൻ ഞാൻ കരുതി എന്ന് മനസ്സിൽ കരുതി, അതോടുകൂടെ നാവ് ഒന്നും പറയാം. എന്നിട്ട് അജറുൽ അസ്വദിൻ്റെ നേരെ കയ്യൊന്നിങ്ങനെ ആക്കുക, ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്നും പറഞ്ഞിട്ട് കയ്യൊന്ന് ചുംബിക്കാം. എന്നിട്ട് അള്ളാഹുമ്മ ഈമാനം ബിക്ക വ തസ്ദീഖം ബി കിതാബിക്ക വ വഫാഅം ബി അഹദിക്ക വ ഇത്തിബാഅൻ ലി സുന്നത്തി നബിയ്ക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുമ്മ ഇന്നി അസ്അലുക്ക رضاك والجنة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. بسم الله الله أكبر. اللهم إن هذا الأبد عبدك، اللهم إن هذا البيت بيتك والحرم حرمك والأمن أمنك والعبد عبدك وأنا عبدك وابن عبدك وهذا مقام العائد بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. فترأي രണ്ടായില്ല, രണ്ടായിട്ടില്ല, രണ്ടാണെങ്കിൽ ഇവിടെത്തണം. അതായത് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, തുടങ്ങിയിട്ട് ഇവിടെ എത്തിയാൽ ഒന്നും ആയില്ല, അപ്പുറം കടന്നാലേ ഒന്ന് പൂർത്തിയാവുള്ളൂ. ഇത് ജോയിൻ്റ് ആണേ. അപ്പോൾ അതായത് ഏഴാമത്തതും കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഏഴായും പറഞ്ഞിങ്ങനെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഓരോന്നും അജറുൽ അസ്വദിൻ്റെ അപ്പുറം കടക്കുമ്പോഴാണ് ഒന്ന് പൂർത്തിയാവുന്നത്. ഇടത് ഭാഗം അതാപ്പോൾ നമ്മൾ പറഞ്ഞത് നാല് അഞ്ചാമത്തെ അല്ലേ, അല്ല നാലാമത്തത്. നാലാമത്തത് ഇടത് ഭാഗം എപ്പോഴും എങ്ങോട്ടായിരിക്കണം. അപ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞ് തുടങ്ങിയാൽ ഇങ്ങനെ അല്ലാതെ നടക്കാൻ പാടില്ല, ഇങ്ങനെ നടന്നു പോകരുത്, അതുപോലെ ഇങ്ങനെയും നടന്നു പോകരുത്. ഇടത് ഭാഗം മാത്രം ആയിരിക്കണം എപ്പോഴും നമ്മുടെ കഅബ, ഇടത് ഭാഗത്തായിരിക്കണം, നമ്മുടെ ഇടത് ഭാഗത്തായിരിക്കണം എപ്പോഴും കഅബ. അല്ലാതെ ഒരടി നടന്നാൽ അതെന്താവില്ല, തവാഫായിട്ട് പരിഗണിക്കൂല. നാലാമത്തെ പോയിൻറ്റ് ശരിക്കും ശ്രദ്ധിച്ചോളി. പലരുടെയും തവാഫ് നഷ്ടപ്പെടാനും ഉംറ ബാത്തിലാകാനുള്ള ഒരു കാരണം അതാണ്. ഈ എന്ത് തിക്കുണ്ടായാലും തിരക്കുണ്ടായാലും നമ്മളെ ഭാഗം നമ്മൾ മാറ്റിപ്പോകരുത്. അപ്പോൾ പോണ സമയത്ത് ഇങ്ങനെ എന്നെ നടക്കും, ഇനി ഒരിക്കൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണമെങ്കിൽ നിന്നോ, ഇങ്ങനെ നിൽക്കണമെങ്കിൽ നിന്നോ, അതിനൊന്നും കുഴപ്പമില്ല. ആ നിൽക്കലുകൊണ്ട് എന്നെ ഉംറ തവാഫ് ബാത്തിലാവില്ല. പക്ഷേ ഒരടി നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം. അഥവാ നമ്മളിങ്ങനെ നടന്നുപോയി, ഒരു തിക്കപ്പെട്ടിട്ട് ഇങ്ങനെ ഒരടി നടന്നുപോയി നിൽക്കുക, തെറിച്ചുപോയി, കുഴപ്പമില്ല, ബേക്കോട്ട് തന്നെ വരിക. ഇവിടെ വരാനാവുന്ന നിൽക്കുക, അല്ലെങ്കിൽ അവിടെ വന്നാൽ മതി. ആ പോയടുത്ത് തന്നെ വരണ്ട, അതിൻ്റെ നേരെ ഒരു ലൈൻ നമ്മൾക്ക് മനസ്സുകൊണ്ട് വരക്കുക, അതിൻ്റെ ബേക്കിൽ നിന്നിട്ട് ഇങ്ങനെ പോരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കഅബയുടെ ചുറ്റും നമ്മൾ ഒരടി അടി നടക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം, ഇടത് ഭാഗം കഅബയിലേക്ക്. ഇതാണ് നാലാമത്തെ പോയി. ഈ വിഷയം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ, അറിയാതെ ഈ അബദ്ധം പറ്റിയിട്ട് നമ്മളെന്തായി പോകും, ഭാഗം തെറ്റിപ്പോകാറ്. ഒന്ന്, ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്, ഇതിൻ്റെ ഇടയിൽ രണ്ടാൾക്കാർ ഇങ്ങനെ ചേർന്ന് കുറേ ആൾ പോകുന്നുണ്ട്, നമുക്കങ്ങനെ വേഗം കടന്നു പോകണം. അപ്പോൾ പോലെ ഇടയിൽ കൂടെ നമുക്ക് അങ്ങോട്ട് കടക്കണമെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ പോകണം, അതല്ലെങ്കിൽ എങ്ങനെ പോകണം, ഇങ്ങനെ പോകണം. ഇത് രണ്ടായാലും ഏതാ തവാഫിന് പ്രശ്നമാണ്. അപ്പോൾ ഇവിടെയൊക്കെ തിരക്കും ആളുണ്ട്, നമുക്ക് വേഗം പോകണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തെറ്റുക, അപ്പോൾ ഇവിടെ നല്ല ഗ്യാപ്പുണ്ട്, അങ്ങനെ നടക്കാം, അല്ല ഇങ്ങനെ ഇങ്ങോട്ട് തെറ്റാം എന്നിട്ട് നടക്കാം. ഇതല്ലാതെ ഇങ്ങനെയും ഇങ്ങനെയും തെറ്റി ഉണ്ടാകരുത്, മറന്ന് അങ്ങോട്ട് കവച്ചു വെക്കരുത്, ഓവർടേക്ക് ചെയ്യരുത്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ പിന്നെ സഹായം ചെയ്തു കൊടുത്താലും ഈ പ്രശ്നം വരും. നമ്മൾ മെല്ലെ സാവധാനം ചെല്ലി ഇങ്ങനെ പോവുക, ബേക്കിൽ ഭയങ്കര ജോറായിട്ട് ഒച്ചയും പാടായിട്ട് കൂട്ടർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങ് നിന്ന് കൊടുത്ത് ഒലിങ്ങ് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നിൽക്കുന്നതിനോടുകൂടെ നമ്മളൊരൊറ്റ തട്ട് ഒലി
തട്ടിന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തട്ടിപ്പോ ആജാതി തിരക്കല്ലേ, ആയിരക്കണക്കിന് ആൾക്കാരല്ലേ. അപ്പൊ നമ്മൾ ഈ തെറിച്ച നമ്മൾ പിന്നെങ്ങനെ നടന്നു പോയാൽ എന്താവൂല, ചെയ്യാവൂല. അപ്പൊ നമ്മൾ ആർക്ക് സൈഡ് കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ നിന്ന് കൊടുക്കുക, അല്ലെ ഇങ്ങനെ നിന്ന് കൊടുക്കുക, അല്ലാതെ ഇങ്ങനെ നിന്ന് കൊടുക്കാതിരിക്കലാണ്, അഥവാ അങ്ങനെ നിന്നിട്ട് സംഭവിച്ചാൽ ബേക്കോട്ട് തന്നെ വന്നിട്ട് പോകാം. രണ്ട് മൂന്നാമത്തെ ഒരു ഒരു പ്രശ്നം വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, പിന്നെ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഒരുത്തി മറ്റുള്ളവരോട് പറയുക, അതാ ഈ കണ്ടോ, അതാ ഇബ്രാഹിം മക്കാം ഉസ്താദ് അപ്പറിന് ഇബ്രാഹിം മക്കാം സ്വർണത്തിൻ്റെ തുക കാണുമ്പേ ഒരു അതിശയാണ്, അഞ്ചത്തി അല്ലെ എട്ടത്തിയാണ് ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടാവും, അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നല്ല ഒരു സാറാണല്ലോ. അതാ കണ്ടോ ഇനി അതാ അതാട്ടോ, അതാ ഉസ്താദ് പറഞ്ഞ ഇബ്രാഹിം മക്കാം അതാട്ടോ അതാട്ടോ കണ്ടോ ഞാൻ നടക്കുന്ന നിങ്ങൾ കണ്ടോ അതാട്ടോ അതാട്ടോ എന്നും പറഞ്ഞിട്ട് ഞാൻ നടന്നത് എങ്ങനെയാ ഭാഗം മാറിപ്പോയി. ഇത് പറയുന്നവർ ശ്രദ്ധിക്കൂല, മറ്റോളും ചിലപ്പോൾ ആയില്ലായിരിക്കും, ഇത് പറയാൻ ഓക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അതിശയവും കാണിച്ചു കൊടുക്കാൻ തവാഫിൻ്റെ ഇടയിൽ നിൽക്കണ്ട. അതല്ലെങ്കിൽ ഇങ്ങനെ അടുത്തത്തിൽ തന്നെ ആ അതാട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുഴപ്പമില്ല, നോക്കിക്കോട്ടോ അതാട്ടോ കുഴപ്പമില്ല. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ചിലർ ഇബ്രാഹിം ഈ അജർ അസ്ബദിൻ്റെ അടുത്ത് ഭയങ്കര തിക്കും തിരക്കും ആൾക്കാർ ഇങ്ങനെ അതിൽ കുടുങ്ങിയിട്ട് വയ്യ ആയിരം വൈരം വിളിക്കുന്നുണ്ടോ, അത് പോണേൻ്റെ അടുക്ക് അത് നോക്കിയിട്ട് കുറച്ച് പോണി അപ്പം നിങ്ങൾ ഇപ്പം മരിച്ചു പോയല്ലോ റബ്ബേ വല്ലാണ്ട് കവ് തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് ആടെ നോക്കിയിട്ടാണ് പോണി കണ്ടോ, തവാഫ് എന്താവൂല, കാരണം നെഞ്ഞങ്ങോട്ടായിപ്പോയി. അപ്പോൾ നിങ്ങളെ അജർ അസ്ബദിൻ്റെ അടുത്ത് നിന്ന് തിക്കോ കൂടുന്നതോ മരിക്കുന്നതോ ഒന്നും നിങ്ങൾ നോക്കണ്ട, അതൊക്കെ ആടെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് മെച്ചാ മറിയാൻ പോലീസുകാരുണ്ട്. നമ്മളെ തവാഫ് നഷ്ടപ്പെട്ടാൽ അത് പറഞ്ഞുതരാൻ നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല. അതുകൊണ്ട് ഈ തവാഫിൻ്റെ ഇടയിൽ നമ്മളെ ഈ ഒരു ഉത്തരവാദിത്വം നല്ല റെഡിക്ക് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ മനസ്സ് വെക്കുകയും അപ്പുറം അപ്പുറം ഒന്നും നമ്മൾ ആലോചിക്കേണ്ട, പഠിച്ചോനെ പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, ഈ ഭാഗം ശ്രദ്ധിച്ചുകൊണ്ട് ഇടത് ഭാഗം തെറ്റാതെ അങ്ങനെ പോകും. പിന്നെ ഇടതുഭാഗം തെറ്റാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഒരാളുടെ കൈ പിടിച്ച് നടന്നാലാണ്, ഒരാളെ കൈ പിടിച്ച് നടന്ന് ഇങ്ങോട്ട് വാ ഏതായാലും തവാഫ് ചെയ്യാനുള്ളതാണ്. ആരാ വല്യമ്മ ഇവിടെ ഉള്ളത്, വല്യമ്മ. അപ്പോൾ വല്യമ്മേൻ്റെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഓൻ പിടിക്കണമല്ലോ ഒതും മുറിയൂലാലോ. അങ്ങനെ നടക്കുന്ന സമയത്ത് ഇവനിങ്ങനെ ബുക്കിൽ നോക്കിയിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ മുമ്പിൽ ആരുമില്ല, ഓനങ്ങനെ പോകും. ഈ വല്യമ്മേൻ്റെ മുമ്പിൽ വേറെ ഒരു പെണ്ണുങ്ങളോ ആരോ ഒന്നുണ്ട്, നേരുന്ന ആളല്ലേ. അപ്പോൾ ഇവനിങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ വല്യമ്മ എന്ത് ചെയ്യോ, ഓല മേ തട്ടിയിട്ട് ഇങ്ങനെ അങ്ങ് പോരും, വരൂലേ. അപ്പോൾ എങ്ങനെ വല്യമ്മേൻ്റെ ബേക്ക് ഭാഗം അങ്ങോട്ടായി കയബേൽക്കായിട്ട് അവൻ കൊണ്ടുപോകുന്നത്, കാരണം ഇങ്ങി ചെല്ലുന്നതിൻ്റെ അടുക്ക് വരുന്നത് തിരിയൂല. അപ്പോൾ ഒരാളെ കൈ പിടിച്ച് ഇങ്ങനെ നേർക്ക് നേരെ നടന്നാൽ ഇങ്ങനെ ഒരു അപകടം വരാനുണ്ട്, അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാം. അതിന് ഏറ്റവും നല്ല അതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കൈ പിടിക്കേണ്ട ആളുകളെ ഭാര്യ ആയാലും ശരി, ഭാര്യയാണെങ്കിൽ പിന്നെ ഒന്ന് മുറിയുന്നതും കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ നല്ലത്, നമ്മളുടെ തുണി ഉണ്ടല്ലോ, ഏത് ഈ തുണി, ഈ തുണി നമ്മൾ ഇങ്ങനെ ഇടുക, ഇങ്ങനെ കിട്ടിയല്ലോ. ഇപ്പം ബേക്കോട്ടിട്ട് ആ വാലില്ലേ, ഈ വാല് പിടിപ്പിക്കുക ബേക്കൽ നിന്നിട്ട്, വല്യമ്മനെ ബേക്കൽ നിൽക്കാൻ പറയാം, എന്നിട്ട് ഈ വാലും പിടിച്ചിട്ട് എന്നോട് ചേർന്ന് ഇങ്ങനെ നിന്നോട്ടെ വല്യമ്മ, എന്നിട്ട് ഇങ്ങനെ പോവുക. പോകുമ്പോൾ എന്താ ഈ കനുള്ളിടത്തോളം വല്യമ്മ ബേക്കലുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്, അതുപോലെ പെണ്ണുങ്ങൾ ബേക്കലുണ്ട് എന്ന് വയ്യാപ്പിൾക്ക് ഉറപ്പാണ്. തിരിഞ്ഞും മറിഞ്ഞും ഒന്നും നോക്കണ്ട, ഭാഗം എന്താവൂല തെറ്റൂല. മൂപ്പര് നേരെ ഇങ്ങനെ പോകണതിനനുസരിച്ച് ബേക്കൽ ആരും പോരും, മനസ്സിലായില്ലേ. അതിനെക്കൊണ്ടുള്ള വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ തുണി ഇങ്ങനെ വീണുകൊണ്ട് കളിക്കും, അതിനി നമ്മൾ ചിന്തിക്കേണ്ട, അത് ആടെ നിൽക്കും ശരിക്കും. രണ്ട് ഗുണമായി, മറ്റേ പ്രശ്നവുമില്ല, ഭാഗം തെറ്റിപ്പോകുന്ന വിഷയവുമില്ല. അങ്ങനെ ശ്രദ്ധിക്കലല്ലാതെ നമ്മളിങ്ങനെ പോയിട്ടും കാര്യമല്ല. ഇതിൻ്റെ ഇടയിൽ കൂടി ഒരാൾ അങ്ങ് പോയിട്ട് ഓല അങ്ങോട്ടും തെറിപ്പിച്ച് വില അങ്ങോട്ടും തെറിപ്പിച്ചാൽ ഓല പിന്നെ കാണുകയല്ല, തവാഫ് കഴിഞ്ഞെല്ലാം കൂടി പിന്നെ തെരഞ്ഞു പിടിച്ചെടുക്കേണ്ടി വരും. ഇങ്ങനെ നേർക്ക് ചേർന്ന് ചേർന്ന് ബേക്കൽ ബേക്കൽ പോരുകയാണെങ്കിൽ എന്താവില്ല, രണ്ടാളുകൂടി തെറ്റിപ്പോവുക എന്നല്ലാതെ ഒരാളെ മാത്രം തെറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇടതുഭാഗം ഇവിടെ കുടുങ്ങി, നാലാമത്തേത് ഇടത് ഭാഗം എപ്പോഴും കഴബയിലേക്കായിരിക്കണം, അതായത് ചുറ്റുമ്പോൾ കഴബയിലേക്ക് നമ്മുടെ ഇടത് ഭാഗമായിട്ടല്ലാതെ നടന്നാൽ തവാഫ് ശരിയാവൂല എന്നുള്ളതാണ്. അഞ്ചാമത്തേത് ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം, ഏഴ് പ്രാവശ്യം ഉറപ്പായിട്ടും കഴബയെ ചുറ്റിയിരിക്കണം,
തവാഫ് എത്ര വേണം ഏഴ് പ്രാവശ്യം ചെയ്യണോ എന്ന് അതന്നെ ഇടതുഭാഗത്തായിട്ട് ഏഴു പ്രാവശ്യം എന്ത് ചെയ്യണം ചുറ്റണം അപ്പോൾ ഇവിടെ തുടങ്ങി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലി കറങ്ങി ഇവിടെ എത്തി അങ്ങ് കടന്നാൽ ഒന്ന് അങ്ങനെ പിന്നെ രണ്ട് അങ്ങനെ ഏഴ് തവണ വേണം ഈ ഏഴ് തവണ ആയി എന്ന് ഉറപ്പ് വരാൻ നമ്മൾ എന്ത് പിടിക്കണം എണ്ണം പിടിക്കണം ഇത് വിരലിൻ്റെ മുകളിലാണ് പിടിക്കുന്നതെങ്കിൽ അതിനും കുഴപ്പമില്ല പക്ഷേ ചില പ്രശ്നങ്ങൾ എന്നപ്പം വരും തെറ്റിപ്പോ ഇപ്പോൾ ഒന്ന് ഒന്നാമത്തെ ചുറ്റി നമ്മൾ ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തുന്ന സമയത്ത് ഈ വിരൽ ഒന്നേന്ന് പിടിച്ചു രണ്ടാമത്തത് നമ്മൾ കറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്ക് വിരൽ ഇങ്ങനെ ഉണ്ടാവുക കാരണം ഈ രണ്ട് വിരലും ഒന്ന് രണ്ടുകൂടി ഒന്ന് ചെല്ലാതെ മടക്കാൻ വലിയ പാടാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ ഉണ്ട് ഇവിടെ അങ്ങോട്ട് കടന്ന് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറയുമ്പോൾ നമുക്ക് സംശയം എന്ത് ഇതിപ്പോൾ എത്രയായത് വിരൽ ഇങ്ങനെയുള്ളത് രണ്ട് ആണോ അല്ലെങ്കിൽ മൂന്നാണോ സംശയം വരും അപ്പോൾ എന്താ നമ്മൾ തീരുമാനിക്കേണ്ടത് അല്ല ഇവിടെ ഇപ്പം എന്താ പറയുക രണ്ടോ മൂന്നോ എന്ന് സംശയം വന്നാൽ ഇത് രണ്ടാണെന്ന് വെക്കണം മൂന്നാണെന്ന് വെക്കാൻ വകുപ്പില്ല കുറഞ്ഞ എണ്ണം പിടിക്കുക ബാക്കി ചെയ്യാന്ന് അതേപോലെ ഇങ്ങനെ ഒരു സമയം വരും അല്ലേ നാല് നാലെന്നും പിടിച്ച് ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് സംശയം അഞ്ച് എന്നാണോ അല്ലെങ്കിൽ ഏഴ് എന്നാണോ അഞ്ചോ ഏഴോ എന്ന് സംശയം വന്നാൽ ഏതാണെന്ന് നോക്കണോ അഞ്ചാണെന്ന് നോക്കണം പിന്നെ രണ്ടും കൂടെ ചുറ്റണം ഉറപ്പായിട്ടും ഏഴു തവണ ചുറ്റിയിരിക്കണം അതിന് നമ്മൾ വിരൽ പ്രശ്നമാണെങ്കിൽ തസ്ബീ മാല എടുക്കാം ഏഴ് മണിയുള്ള മാല ഉപയോഗിക്കാം ഏഴ് മണിയുള്ള മാലാണ് ഓരോരോ മണിയും വലിച്ചാലേ നീങ്ങാവും അങ്ങനത്തെ മാല നമുക്ക് ഉണ്ടാക്കാം ഖത്തറ് മാല എടുത്താൽ മതിയല്ലോ ഇനി അല്ലെങ്കിൽ അത് വാങ്ങാനും കിട്ടും പത്ത് റുപ്യ എടുത്താൽ കിട്ടും പിന്നെ അപ്പോൾ അങ്ങനെ ഉറപ്പായിട്ടും ഏഴ് വട്ടം ചുറ്റണം ഈ ഉറപ്പായിട്ടും എന്ന് പറയുന്നതിൽ ചില മയനുണ്ട് തവാഫ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒന്നിച്ചാ തവാഫ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും എന്ത് പിടിക്കണം എണ്ണം പിടിക്കണം എല്ലാവരും എണ്ണം പിടിക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്താ പ്രശ്നം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ 50 ആൾ ഒന്നിച്ചല്ലേ നിങ്ങൾ മുമ്പിലില്ലേ ഞങ്ങൾ വേക്കലില്ലേ ഉണ്ട് നിങ്ങൾ എണ്ണം പിടിച്ചാൽ പോരെ അങ്ങനെയാണല്ലോ ദിക്കറിന് വന്നാൽ അല്ലേ തഹ്ലീലിന് 1000 എണ്ണം ഉസ്താദല്ലേ പിടിക്കുക ബാക്കിയുള്ളവർ 1000 ആയി എന്ന് പറയുമ്പോൾ 1000 ആയി തന്നെ ഇതത് പോരാ കാരണം ഞാൻ മുമ്പിലുണ്ട് നിങ്ങൾ വേക്കലുണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ 50 ആളുണ്ട് തവാബ് കഴിഞ്ഞ് 7 കഴിഞ്ഞതാ നമ്മളിങ്ങോട്ട് പോയിട്ട് ഇവിടുന്ന് സുന്നത്തിക്കരിക്കുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ 35 ആളേ ഉണ്ടാവും ബാക്കി 15 4 ആൾ അങ്ങോട്ട് പോയി 3 ആൾ ഇങ്ങോട്ട് പോയി ഓലൊക്കെ അങ്ങനെ വരുന്നേ ഉള്ളൂ എണ്ണം ആരെടുത്താണുള്ളത് ഏ ഞാൻ മാത്രം എണ്ണം പിടിച്ചെങ്കിൽ ഈ തെറ്റിപ്പോയ 15 ആൾ ഇനി എത്ര ചുറ്റും ഇപ്പോൾ എത്ര ചുറ്റിയിട്ടുണ്ട് ആരോട് ചോദിക്കുമല്ലോ ഓൽക്കൊരു പിടുത്തവുമില്ലല്ലോ അതുകൊണ്ട് ഓല് പിന്നെ 1 മുതൽ എന്താണ്ടി വരും ചുറ്റേണ്ടി വരും അതുകൊണ്ട് ഉസ്താദിൻ്റെ വേക്കിലാരും ശരി ഇനി വല്യമ്മന ബേക്ക് പിടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുകൂടി നടക്കുകയാണെങ്കിലും ശരി ഭാര്യേൻ്റെ കയ്യും പിടിച്ചിട്ട് ഒത് മുറിയാണ്ട് ചുറ്റുകയാണെങ്കിലും ശരി ഓരോരുത്തരും എണ്ണം പിടിക്കണം ഓല് രണ്ടാളും പിടിക്കണം കാരണം പിന്നെ ഈ 30 ഞാൻ പറഞ്ഞല്ലോ 7 കഴിഞ്ഞ് നമ്മളങ്ങോട്ട് പോകുമ്പോൾ കൂട്ടത്തു നിന്ന് ഒരാൾ നമ്മൾ സുന്നത്തിക്കരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ ആൾക്കാർ പറയുക ഉസ്താദെ എന്താ നമ്മളിപ്പോൾ 6 അല്ലേ ചുറ്റിയുള്ളൂ ഏത് എണ്ണോലോ ഒക്കെ പിടിച്ചിട്ടുണ്ട് 6ഓ ഞാൻ 7 തന്നെ ചുറ്റിയിട്ടുണ്ടല്ലോ ശരിക്കും നമ്മളെ ഈ ബുക്കിൽ തവാഫിൻ്റെ ഓരോ ദിക്കറും ഉണ്ട് 1 എന്ന് എഴുതിയിട്ട് 1ാമത്തെ റൗണ്ടിലുള്ള ദിക്കർ അത് നോക്കി ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നിന്നാൽ പിന്നെ വേറൊരു എണ്ണം പിടിക്കണ്ട 2 എന്ന് എഴുതിയിട്ട് 2ാം റൗണ്ടിലുള്ള ദിക്കർ അത് ചൊല്ലി തീരുമ്പോഴേക്ക് എന്താവും ചിലപ്പോൾ ചുറ്റും അല്ലെങ്കിൽ പിന്നെ ഈ സമയം ബാക്കിയുണ്ടാവും മെല്ലെ മെല്ലെ പോവുകയാണെങ്കിൽ സമയം ബാക്കിയുണ്ടാവും പിന്നെ 3ാമത്തെ റൗണ്ടിൽ 3 എന്ന് എഴുതിയത് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് തന്നെ നമുക്ക് ചൊല്ലി നടക്കാം ഞാൻ അങ്ങനെയാണ് പോവുക ഞാനിത് നോക്കലില്ലെങ്കിലും ബൈഹാർട്ടാണ് അതുകൊണ്ട് ഓരോന്നിൻ്റെ ദിക്കറും ചൊല്ലി ഇങ്ങനെ പോവും 7 എനിക്ക് ഉറപ്പാണ് പക്ഷേ എൻ്റെ കൂടെ വേക്കലുള്ളവർ പറയുന്നത് 6 ഉള്ളൂ ആയിട്ടേ ഉള്ളൂ 2 ആൾ അപ്പോൾ ഞാനോരോട് പറയും ഞാനിതാ വളരെ കറക്റ്റ് ഇങ്ങനെയാണ് വിഷയമൊന്നുമില്ല 7 ആയിട്ടുണ്ട് നിങ്ങൾ 6 ആണെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു ചുറ്റും കൂടെ ചുറ്റിയിട്ട് ഇങ്ങ് പോരി ഞങ്ങളിവിടെ സുന്നത്ത് നിക്കരിച്ച് അവിടെ തന്നെ ഇരിക്കും ഇബ്രാഹിം മക്കാവിൻ്റെ ആ ഭാഗത്ത് നിങ്ങൾ വന്നിട്ടേ പോവുള്ളൂ അപ്പോൾ അവർ അടവ് മാറ്റിയാണ് അത് ശരി തവാബ് തുടങ്ങുമ്പോൾ നിങ്ങൾ മുമ്പിൽ ഞങ്ങൾ വേക്കൽ തീരുമ്പോഴും ഞങ്ങൾ വേക്കൽ നിങ്ങൾ മുമ്പിൽ ഞാളോട്ടും പോയിട്ടില്ല നിങ്ങൾ ചെയ്തൊക്കെ അങ്ങോട്ടും ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് 7 ഞങ്ങൾക്ക് 6 ഇതിൻ്റെ നിയമമാണ് ആരാപ്പം നിയമം പറഞ്ഞേ ഈ നിയമം പറഞ്ഞാരാ ബലിയനല്ലേ ഞങ്ങൾക്ക് 6 ആയിട്ടുള്ളൂ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കൊന്നാലും ഓല് ഒന്നുകൂടി ചുറ്റും അല്ലാണ്ട് ഒരു നിർവാഹമില്ല. നമ്മൾ ദേഴും ഓക്കെ, പക്ഷെ ഇവരെ ഉറപ്പ് ഇപ്പോൾ എത്രയെന്നാ ആറെന്ന്. അതുകൊണ്ട് കണ്ടം ചാടിയിട്ട് നിന്നാൽ ഓൽക്ക് ആ ഏഴായിക്കോ, നമുക്ക് ഏഴെന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ ഓരോരുത്തരും എണ്ണം പിടിക്കണമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എണ്ണത്തിൽ സംശയമുണ്ടെങ്കിൽ ആ ഉറപ്പുള്ളത് പിടിച്ചിട്ട് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, പൂർത്തിയാക്കണം. എത്രത്തോളം ഭാര്യയും ഭർത്താവും തമ്മിൽ കൈ പിടിച്ച് അല്ലെങ്കിൽ ഉമ്മയും മോനും ഇങ്ങനെ പിടിച്ച് നടന്ന് ഏഴ് പൂർത്തിയായപ്പോൾ മോൻ പറയുന്നത് അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് നമുക്ക് ഏഴ് പൂർത്തിയായിട്ട് നമ്മൾ പോയി സുന്നത്തിക്കരിക്കുക, നിങ്ങൾ സ്വന്തം ഒരു തവാഫ് ചെയ്യുമ്പോൾ സംഭവം ഉണ്ടാവും. അപ്പോൾ ഓള് പറയുന്നത് ഞാൻ കറക്റ്റ് എണ്ണം പിടിച്ചിട്ട് ആറേ ആയിട്ടുണ്ട്. ഓൻ പറയുന്നത് ഞാൻ അതിനേക്കാൾ കറക്റ്റ് പിടിച്ചിട്ടുണ്ട്, ഏതായിട്ടുണ്ട്, ഏഴായിട്ടുണ്ട്. ഇനി നിങ്ങൾ തമ്മിൽ ആടെ അടി കൂടണ്ട, കാരണം നമ്മളൊക്കെ പൊരുത്തപ്പെടിച്ച് പോകുന്നതല്ലേ. ഇനി ആടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട, പിടുത്തം വിടുക, ഇനി ഒന്നും കൂടി ചുറ്റിങ്ങ് പോയി ഞാനിവിടെ ഉണ്ടാവും. ഇനി ഇതേലോ പോയിട്ട് നമുക്ക് നഷ്ടപ്പെടുമെന്ന് പേടിയുണ്ടെങ്കിൽ ഓനും വെറുതെ തന്നെ ഒപ്പം ഒന്ന് നടന്നു കൊടുക്കുക. ഇതെന്തിനല്ല, തവാഫിനല്ല, കാരണം ഓന് ഏഴാന്ന് ഉറപ്പാ. ഇവക്ക് വേണ്ടി ഓല് വയ്യറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ധൈര്യത്തിനൊന്നും കൂടെ നടന്നു കൊടുക്കുക. ഓളെ തവ ഏഴ് പൂർത്തിയാക്കിയിട്ട് അപ്പുറം പോയി സുന്നത്തി കയറ്റുക. ഇതാണ് മസല, അതാണ് ഉറപ്പായിട്ടും എത്ര വേണമെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ. ചിലപ്പോൾ വെറുതെ എട്ടായിട്ടുണ്ടാവും, അപ്പറണ്ട കാര്യമല്ല, ഇവളെ ഉറപ്പേതാ അയ്മലാ പിടിക്കുക. അപ്പോൾ എണ്ണം ശരിക്ക് പിടിച്ചിട്ട് അജറലസ്മദ് എത്തുമ്പോൾ ബിസ്മില്ലാ അല്ലാഹു അക്ബർ പറയാം, പച്ച ലൈറ്റ് നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിനൊന്നും ഇല്ല, നിന്ന നിപ്പിൽ തിരിയുന്നതിനും ഒന്നും കുഴപ്പമില്ല, നടക്കുമ്പോൾ മാത്രം ഇടത് ഭാഗം തെറ്റരുത് എന്നേ ഉള്ളൂ. അങ്ങനെ അജറലസ്മദ് ശരിക്ക് തുടങ്ങുന്നതിൻ്റെ മുമ്പ് എന്നെ കണ്ട് മനസ്സിലാക്കണം, ആ പച്ച ലൈറ്റും നോക്കണം. അങ്ങനെ കറങ്ങി വരുമ്പോൾ ഇടം കണ്ണുകൊണ്ട് അതൊക്കെ നോക്കി ബിസ്മില്ലാ അല്ലാഹു അക്ബർ പറഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ഒരു ബോധത്തോടുകൂടെ വേണം ബേക്കിൽ നിങ്ങൾ വരാൻ. ഞാനിങ്ങനെ ഉറക്കെ ചെല്ലും ഇൻഷാല്ലാ, നാലാളുകൾ ആണുങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കും, ഞാനിവിടെ അപ്പുറത്ത് നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് രണ്ടാളെ നിർത്തും, എന്നിട്ട് കൈ ഇങ്ങനെ ചേർത്ത് ചേർത്ത് പിടിച്ചിട്ട് അതുപോലെ നാല് ആണുങ്ങൾ ബേക്കിൽ, പിന്നെ നാലാണുങ്ങൾ ബേക്കിൽ, ആണുങ്ങൾ തീർന്ന് അതിൻ്റെ ബേക്ക് പെണ്ണുങ്ങൾ, അങ്ങനെയാണ് പോവുക. ആ ഒരു രീതി ഉണ്ടല്ലോ, നമ്മൾ പണ്ട് വണ്ടി കളിച്ചതുപോലെ മക്ക ചെറിയ അടുത്ത് ആ അങ്ങനെ ഒരു 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 വാഹനം പോലെ അങ്ങാവും ഈ 50 ആൾ. എന്നിട്ട് ഒന്നിച്ചിങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങായി, അങ്ങനെ നിങ്ങൾ ചേർന്ന് നിന്നാൽ ഒരാളും തെറ്റിപ്പോവുകയില്ല. ഞാൻ മുമ്പ് നിന്ന് ഉറക്കങ്ങനെ പരമാവധി ഉറക്ക ചെല്ലു, കേൾക്കുന്നവര് അതനുസരിച്ച് ഏറ്റു ചെല്ലുക. ഇനി ഇല്ലെങ്കിൽ നിങ്ങളെടുത്ത കയ്യിൽ കിതാബ് ഇങ്ങനെ പിടിച്ചാൽ അവൻ നോക്കിയിട്ട് ഇങ്ങനെ ചെല്ലാലോ. ആ ദിക്റ് തവാഫിൻ്റെ ദിക്റ് എന്ന് എഴുതിയിട്ട് ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഒന്ന് പിന്നെ രണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങളൊന്ന് നോക്കി ചെല്ലി വെക്കണം. ഏത് ഉറക്ക ചെല്ലുമ്പോൾ കേട്ടാലും ചെല്ലണമെങ്കിൽ നമുക്കതിനെക്കുറിച്ചൊരു ഒരു ധാരണ വേണമല്ലോ, ഒരു ഓർമ്മ വേണം. കാണാതെ പഠിക്കേണ്ട, പഠിക്കാനാവുകയില്ല അങ്ങനെ തോന്നിയാൽ. അതുകൊണ്ട് കാണാതെ പഠിക്കൊന്നും വേണ്ട, നിങ്ങളൊരു കുറേ തവണ ഇങ്ങനെ ചെല്ലി വെക്കാം. കാരണം ആ ഒരു ദിക്ർ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് വരികയാണ് ഏഴെണ്ണത്തിലും. പക്ഷേ ചിലതിൽ ചില മാറ്റങ്ങൾ, സ്ഥിരമായി ഏഴെണ്ണത്തിലും വരുന്ന ദിക്റുണ്ട്, ഓരോന്നിലും മാത്രം പ്രത്യേകമുള്ള ഓരോന്ന് അല്ല ഇരണ്ടെണ്ണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിത് ഒരു വട്ടം ചെല്ലി നോക്കി അത് തന്നെ അടുത്തതിലും വരാം. അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് വട്ടം ചെല്ലിയാൽ നല്ല നാവുമലങ്ങ് റെഡിയാവും. ഒരു ചെറിയൊരൊച്ച കേട്ടാൽ നമുക്ക് ഇങ്ങനെ ചെല്ലാം ഏറി, ഇല്ലെങ്കിൽ അത് തെറ്റിപ്പോവും. അപ്പോൾ ആ ഒരു ഒരു പരിചയം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ എത്രാം തവ പറഞ്ഞ്, നാലാമത്തത് ഇടതുഭാഗം തെറ്റരുത്, അഞ്ച് ഉറപ്പായിട്ടും, ഏഴ് തവണ ചുറ്റിയിരിക്കണം, ആറ് നമ്മൾ ചുറ്റുന്നത് മസ്ജിദുൽ ഹറാമിലൂടെ ആയിരിക്കണം, മസ്ജിദുൽ ഹറാമിലൂടെ ആയിരിക്കണം. അതായത് കഅബൻ്റെ പുറത്ത് ആ പള്ളി, ഇതൊക്കെ മസ്ജിദുൽ ഹറാമാണ്. പള്ളിൻ്റെ പുറത്ത് മുറ്റത്തൂടെ എങ്ങനെ പോയാലും എന്താവില്ല, ശരിയാവില്ല. കഅബൻ്റെ അടുത്തൂടെ പോകാൻ ചിലപ്പോൾ 10 മിനിറ്റ് മതി ഏഴ് ചുറ്റിന്. അതേസമയത്ത് പള്ളിൻ്റെ ഉള്ളിലൂടെ ഏറാൻ കെട്ടാത്ത ആൾക്കാർ ഉള്ളിലൂടെയാണ്, അവർക്ക് ഒരു ചുറ്റിന് തന്നെ 10 മിനിറ്റ് വേണം. ഈ മാറ്റേ ഉള്ളൂ, ഇവിടെ ഏഴ് ചുറ്റിന് 10 മിനിറ്റ് മതി, അവിടെ ഒരു ചുറ്റിന് എത്ര, അപ്പോൾ 60-80 മിനിറ്റ് വേണോ എന്തിന്, ഒരു മണിക്കൂറും 10 മിനിറ്റും, രണ്ടും തവാഫാണ്. ചിലപ്പം തോന നടന്നതിന് അല്ല കൂലി അതിന് കൂടുതൽ കൊടുക്കായിക്കോ, കിട്ടുന്നത് കിട്ടുന്നതുപോലെ വാങ്ങാം. ആ മോളെ നിലയെന്നൊക്കെ ചുറ്റാം, തായൊന്നും ചുറ്റാം. പക്ഷേ മസീദുൽ ഹറാമിൻ്റെ പുറത്ത് മുറ്റത്തൂടെ പോയിട്ട് ഇങ്ങനെ നടന്നാൽ അത് ഏതായിട്ട് പരിഗണിക്കൂല, അതാണ് അടുത്ത പോയിൻ്റ്. പിന്നെ പറയുന്നത് കഅബയെ ചുറ്റുന്ന നമ്മൾ എത്രാമത്താണ്, 4, 5, 6 അപ്പോൾ പറഞ്ഞല്ലേ, ഏഴാമത്തേത് കഅബയുടെ മുഴുവൻ ഭാഗത്തെ തൊട്ടും ചുറ്റുന്നവൻ്റെ ശരീരം മുഴുവനും പുറത്തായിരിക്കണം. മനസ്സിലായില്ല, ശരിക്കും നോക്കിക്കോളെ. ഇത് കഅബ വാതിലൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ നിങ്ങൾ കണ്ട ഒരു 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 ഇതിൻ്റെ ചെയ്തി എന്ന് പറയും നമ്മളാട്ടിലൊക്കെ അല്ലേ, തറ ചെയ്തി ചെയ്തി.
ഇതിങ്ങനെ അല്ല ഇങ്ങനെ ആർച്ചായിട്ടാണ് അല്ല എന്ത് സ്ലോപ്പ് ആയിട്ട് ആ ഇങ്ങനെ ചരിഞ്ഞുകൊണ്ട് മാർബിളാണ് ചരിഞ്ഞുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടി ഒരാൾക്ക് നടക്കാൻ കഴിയില്ല അങ്ങനെയാണ് ആ ഇവിടെയും അങ്ങനെയാണ് ബാക്ക് സൈഡിലും അങ്ങനെയാണ് ഈ മൂന്ന് ചേദിയും ഇവിടെ ആർച്ച് എന്ന് പറയുന്ന ആർച്ച് രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ പേര് ഹിജിർ ഇസ്മായിൽ എന്ന് അത് ഹിജിർ ഇസ്മായിൽ അറബിയിലെ കിതാബിലൊക്കെ പറയാം ഹക്കീം ഹിജിർ ഇസ്മായിൽ അതിൻ്റെ ഉള്ളിലാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ഹാജറ ഉമ്മയുടെയും ഒക്കെ ഖബറുള്ളത് ഈ മത്താഫിൽ 70 നബിമാരുടെ ഖബറുണ്ട് എന്ന് പറയും അപ്പോൾ ഈ ആർച്ച് രൂപത്തിലുള്ള ഹിജിർ ഇസ്മായിലും ഈ മൂന്ന് ചേദികളും കഴബൻ്റെ ഉള്ളിൽപ്പെട്ടതാണ് ഖുറൈശികൾ ഇത് പുനർനിർമ്മിച്ചപ്പോൾ അവർ തീരുമാനിച്ചു ഹലാലായ മുതലുകൊണ്ട് എന്നെ ഇത് ചെയ്യണം അങ്ങനെ ഓലെല്ലാം സമാഹരിച്ച് നോക്കുമ്പോൾ ഇത് ഓലെ ബഡ്ജറ്റിൻ്റെ ആടക്ക് എത്തൂല പൂർത്തീകരിക്കാൻ കഴിയില്ല അപ്പോൾ ഓലെ തീരുമാനിച്ച് ഹറാമിയിൽ കൂട്ടണ്ട ഓല പിന്നെ പെണ്ണ് വിറ്റതും കള്ള് വിറ്റതൊക്കെ ഉണ്ട് അതുപോലെ ആ കയർക്ക വിറ്റുമുണ്ട് അപ്പോൾ ഹലാൽ എന്നെ ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ കുറഞ്ഞ ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി ഇങ്ങ് കംപ്ലീറ്റ് ചെയ്യാന്ന് പോലെ തീരുമാനിച്ചതാണ് അങ്ങനെയാണ് ഈ ചേദി മൂന്നുണ്ടാക്കി പുറത്താക്കി ഈ ആർച്ചും പുറത്താക്കി അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു നിങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ പേര് ഷാദർവാൻ എന്നാണ് കിതാബിലൊക്കെയാണ് ഷാദർവാൻ ചരു ഈ ചരുവിലൂടെ നിങ്ങൾ നടക്കാനോ നടക്കുമ്പോൾ കൈ വീശാനോ തല അതിലൂടെ ആക്കി നടക്കാനോ അതിൻ്റെ മുകളിൽ കാല് വെച്ച് ഇങ്ങനെ നടക്കാനോ ഒന്നും പാടില്ല കാരണം അങ്ങനെയാവുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും എന്താകുന്നില്ല കഴബയുടെ മുഴുവൻ ഭാഗത്തെ തൊട്ടും പുറത്താകുന്നില്ല കുറച്ച് ഭാഗം ഉള്ളിലായിപ്പോവും അപ്പോൾ കഴബൻ്റെ അടുത്തോടി പോകുന്ന ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ ഈ കഴബയും തൊട്ടുകൊണ്ട് ഇങ്ങനെ നടക്കട്ടെ ഇടത് ഭാഗത്ത് കൈയും ഇങ്ങനെ വെച്ച് നടക്കാൻ നല്ല സുഖമാണ് മുമ്പിലുള്ളവൻ വെക്കുന്നുമുണ്ട് അപ്പോൾ നമുക്കും തോന്നും വെക്കട്ടെ എന്ന് തവാഫ് എന്താവില്ല ശരിയാവില്ല അക്കാര്യം അതാണ് ഈ പറഞ്ഞ പോയിൻ്റ് നമ്മുടെ ശരീരം മുഴുവനും ഇവിടെ ഈ ജിറസ്മായിലിൻ്റെ വാതിൽ തുറന്ന് വെച്ചിക്ക് നിൽക്കുക ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങ് കടന്നാൽ വേഗം തവാഫ് ചെയ്യൂ മലയാളികളെ ഇപ്പോൾ എളുപ്പം നോക്കുന്ന പോലാണ് ഇത് തുറന്നിട്ട് ഒരു ഘട്ടത്തിൽ ഇതിലങ്ങ് പോയാൽ എന്താവില്ല ഈ ആർച്ചിൻ്റെ മുകളിൽ കൈ വെച്ച് ഇങ്ങനെ നടന്നു അപ്പോൾ കൈ അതിൻ്റെ ഉള്ളിലാണ് തവാഫ് എന്താവില്ല ശരിയാവില്ല അതാണ് ഈ പോയിൻ്റ് 7 അടുത്തത് അല്ല 8 7 പറഞ്ഞു 8 9 ഈ നടത്തം കൊണ്ട് തവാഫ് അല്ലാത്ത മറ്റൊരു ലക്ഷ്യവും ഉണ്ടാകരുത് തവാഫിന് വേണ്ടിയാണ് നമ്മൾ നടക്കുന്നത് അതിൽ വേറെ ഒന്നിനെ നമ്മൾ ഷെയർ ചേർക്കരുത് ഉദാഹരണം പറയാം തവാഫിൻ്റെ ഇടയിൽ ആരെ കാണാണ്ടായിപ്പോയി പെണ്ണുങ്ങൾ കാണുന്നില്ല അല്ലേ വല്യമ്മൻ കാണുന്നില്ല അല്ലെ അമ്മൻ കാണുന്നില്ല ഒന്നിച്ചിങ്ങനെ പോയതായിരുന്നു ഇതുവരെ ഞാൻ നോക്കിക്ക് ഇപ്പം കാണുന്നില്ല എപ്പം ഞങ്ങൾ നോക്കേണ്ടതെന്നറിയോ അവൻ പറഞ്ഞില്ല വഴി തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കും തവാഫിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇന്ന് വരെ നമ്മളൊന്ന് ഒന്നിച്ചാണ് പോരുന്നത് തവാഫ് ചെയ്യുന്നത് ഒന്നിച്ചാണ് അല്ലേ തുടങ്ങി എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ പോവുകയാണ് അവസാനം നമ്മൾ 7 ചുറ്റി ചുറ്റിയിട്ട് ഇതാ വലത്തോട്ട് ഇങ്ങനെ പോവുക കേട്ടോ എല്ലാവരും ഇങ്ങോട്ട് പോന്നോളി എന്നും പറഞ്ഞ് നമ്മൾ വലത്തോട്ട് തെറ്റു ഇബ്രാഹിം അക്കാമിൻ്റെ വേക്കൽക്കാട് എവിടെയെങ്കിലും പോയിട്ട് രണ്ടരയൊക്കെ നിസ്കരിക്കാൻ ആ സമയത്താണ് വല്യമ്മനെ ഇനി ശ്രദ്ധിക്കേണ്ടി കാരണം അപ്പയാ തെറ്റിപ്പോവുക ഇതുവരെ മുമ്പിലുണ്ട് അല്ലേ വലത്തുണ്ട് നമ്മൾ അങ്ങോട്ട് തെറ്റിയപ്പോൾ ഇവരെന്തായി ആ ഒഴുക്കിൽ നേരെ അങ്ങ് പോയി നമ്മൾ വിചാരിച്ച് കൂടെ പോരുന്നുണ്ട് ഓരോരുത്തരും കൂടെ ഉള്ള ശ്രദ്ധിക്കേണ്ട ആളുകളെ ഏറ്റവും കൂടുതൽ കൈപിടിച്ച് ഓല മാത്രം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഏത് തവാഫിൻ്റെ ഇടയിൽ നമ്മൾ തീർന്നിട്ട് അങ്ങോട്ട് തെറ്റുന്ന സമയം നമ്മൾ അങ്ങ് കടന്നിട്ടാണ് പിന്നെ നോക്കി കൂട്ടത്തിൽ ഉമ്മുണ്ടോ അല്ലെങ്കിൽ ഓളുണ്ടോ അല്ലെ വാപ്പുണ്ടോ എന്ന് നോക്കി എല്ലാം കൂടി ആകുമ്പോഴേക്കില്ല ആ എന്നാൽ പിന്നെ ആ മലവെള്ളത്തിൽ അങ്ങ് പോയിണ്ടാവും ആ പോലെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും കുറേ കയ്യും പോലെ എവിടെങ്കിലും ഒരുത്തിയിലാട്ട് കരക്കടിയും വയ്യ തെറ്റിയിട്ട് ചിലപ്പോൾ കരമ കയറിയിട്ട് അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് പിന്നെ ഫോൺ ചെയ്യും ഇങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇനി പറയാൻ പോകുന്നു നിങ്ങളെ കഴുത്തിൽ ഇങ്ങനത്തെ ഒരു മാല കോഴിക്കോട് നിന്ന് തരും 5 മാലയാണ് ഇതാ 5 പൈസ കൊടുത്താലും മാല കിട്ടൂല അതേസമയത്ത് 5 മാല നിങ്ങൾക്ക് മക്കത്തു നിന്നൊക്കെ കിട്ടും പൈസ കയ്യിൽ വേണമെന്നേ ഉള്ളൂ ഇതിൻ്റെ മുകളിൽ നിങ്ങളെ ഫോട്ടോ ഉണ്ടാവും അടിയിൽ എൻ്റെ ഫോൺ നമ്പറും ഉണ്ട് അടിയിൽ എൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും അടുത്ത നമ്പർ എവിടുത്തെ അല്ല അപ്പോൾ നിങ്ങൾ വഴി തെറ്റിപ്പോയാൽ ഒന്നും നോക്കണ്ട ആ മത്താഫ് തന്നെ നിങ്ങൾ ഏടാണോ കരക്കുള്ളത് ആടെ
പള്ളി കയറിയിട്ട് നടന്നു പുറത്തിറങ്ങി പിന്നെ ഏതോ ഒരു വഴിക്ക് അങ്ങനെ പോയി നിങ്ങൾ കുറെ അങ്ങെത്തിയിട്ട് വയ്യ ചോദിച്ചാൽ ഓൽക്ക് തിരിയൂല, നിങ്ങൾ കല്ല് നേരെ കൂട്ടാലയുടെ എടോ എത്തിപ്പോയിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ നെടുവണ്ണൂരുള്ള ഒരു പേര് ചോദിച്ചാൽ ഓൽക്ക് തിരിയോ? അതേസമയത്ത് നിങ്ങൾ മതാബ് തന്നെ എവിടെങ്കിലും ഇരുന്നിട്ട് ഞാനിതാ അബ്ദുള്ള എന്ന് എഴുതിയ ആ പച്ച ബോർഡിൻ്റെ ചോട്ടിലുണ്ട് ഉസ്താദേ എന്ന് ഈ നമ്പറിലൊന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, അവിടെ പോയിട്ട് നമുക്കിങ്ങ് വിളിച്ചുകൊണ്ട് വരാം. ഇനി അങ്ങോട്ട് പോയി നിൽക്കുക, പുറത്ത് കയറിപ്പോയി നിങ്ങൾക്ക് വഴിയൊന്നും തിരിയുന്നില്ല, നമ്മളെ ബിൽഡിങ്ങിൻ്റെ അടുത്തൊക്കെ എത്താൻ ഞങ്ങൾ കഴിയില്ല എന്ന് ഉറപ്പ് വന്നാൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരുക. എങ്ങോട്ട്? മത്താഫിൽക്ക് തന്നെ. ആരോടോ ചോദിക്കുക, കഴബൻ്റെ അടുത്ത് കയ്യില പോലെ പോനെ അയ്യല്ലേ, ഇങ്ങനെ പോയാൽ അതിൽ നിന്ന് ആംഗ്യം കാണിച്ചു തന്നാൽ അങ്ങനെ പോകുന്ന കഴബൻ്റെ അടുത്ത് എവിടെയെങ്കിലും അവിടെ ഇരിക്കുക. കാരണം നിങ്ങൾ ആ ഏടെയാണോ നഷ്ടപ്പെട്ടത് അവിടെ നമ്മൾ തരയൂ, അങ്ങനെയല്ലേ. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും വേണം, ഒന്നും പേടിക്കേണ്ട. നിങ്ങളെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകും. ചിലപ്പോൾ അടുത്ത വക്ത നിൽക്കാനും കഴിയും, ചിലപ്പോൾ അടുത്ത വക്തവും കഴിയും, ചിലപ്പോൾ നാളായിക്കും കിട്ടും, എന്നാലും കുഴപ്പമില്ല, ഒന്നും പേടിക്കേണ്ട. സംസം വെള്ളമുണ്ട് നിറച്ചു ആ പാത്രത്തിൽ, വെള്ളറച്ചും കുടിക്കുക. ഒതു അവിടെ ഉണ്ട്, ഒതു പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി എടുക്കുക. ബാങ്ക് കൊടുത്താലും നിൽക്കരിക്കുക, കഴിവ് നോക്കിയിട്ട് ദ്വയറക്കുക, പിന്നെ അടുത്ത ബാങ്ക് കൊടുത്താൽ പിന്നെയും നിൽക്കരിക്കുക. ഒന്നും അതിൻ്റെ അപ്പുറം വരാൻ പോകുന്നില്ല. ചോറും ചായയൊക്കെ എവിടുന്നാ കിട്ടുക? സംസം വെള്ളം, താമു തൊഴുമിൻ വ ഷറാബു സഖമിന്നു. അതായത് സംസം വെള്ളം, ഭക്ഷണത്തിന് ഭക്ഷണവുമാണ്, വെള്ളത്തിന് വെള്ളവും. ഒക്കെ എല്ലാ പ്രോട്ടീൻസും ഏലുണ്ട് സംസം വെള്ളത്തിലുണ്ട്. ഇനി തന്നെ ആയിക്കോ അള്ളാഹു തആല വെച്ച്. ഒരു ഹാജി വയ്യേറ്റിപ്പോയാൽ ഓൻ ഒന്നും പേടിക്കേണ്ട, സംസം കുടിച്ച് എത്ര ദിവസവും വേണമെങ്കിലും ജീവിക്കാം. ഈ ഫോൺ നമ്പർ ഒന്ന് വിളിച്ച് ഞാൻ ഇന്നടത്തുണ്ട് എന്ന് പറഞ്ഞാൽ നേരെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഒരു വക്തും അവിടെ നിൽക്കണ്ട, നിങ്ങളെ കയ്യും പിടിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകാം. അപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങളെ കഴുത്തിലുള്ള ഈ മാല. നിർബന്ധമായും മക്കത്തെത്തിയാൽ, മദീനത്തെത്തിയാൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ കഴുത്തിൽ ഈ മാല ഉണ്ടായിരിക്കണം. മാല ഉണ്ടായാൽ മാത്രം പോരാ, നിങ്ങളങ്ങനെ ഒരു ഒറ്റപ്പെടുന്ന സന്ദർഭം ഉണ്ടായി വഴി തെറ്റിയെന്ന് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മോനോ ആരോ ഇവിടെ നിൽക്കിയെന്നും പറഞ്ഞു ഒരുത്തിയിൽ ഇരുത്തിപ്പോയി, ഓലാടെല്ലാം പോയിട്ട് ബാത്റൂമിലൊക്കെ പോയി വന്ന് നോക്കുമ്പോൾ നിങ്ങളവിടെ കാണുന്നില്ല. കാരണം എന്തേ, ഈ തുടക്കുന്ന പോലോ പോലീസുകാരോ വന്നിട്ട് യാള്ളാ എന്ന് പറഞ്ഞ് നിങ്ങളെ തട്ടിത്തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി, നിങ്ങൾ വേറൊരുത്തിയിലാണ് പോയി കുത്തിരിക്കുന്നത്, പിന്നെ അങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് ആയതുമില്ല. ചില നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുമ്പോഴൊക്കെ എന്താവും, മത്താഫെന്ന് പെണ്ണുങ്ങളെ ആട്ടിയിട്ട് ഒരു ഭാഗത്തൊക്കെ അങ്ങാക്കും. ഒരു കുഴപ്പമില്ല, നിങ്ങളാടെ ഇരിക്കുക, ഈ ഫോൺ നമ്പറിലൊന്ന് വിളിച്ചിട്ട് ആരെ നിങ്ങളെ മോൻ്റെ നമ്പറിൻ്റെ ആയില്ലേ, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക. മോൻ്റെ കിട്ടിയാൽ നിങ്ങൾക്ക് പരസ്പരം അവിടുന്ന് സിം എടുത്താൽ നിങ്ങളെ നമ്പർ അവനെ കൊടുക്കേണ്ടി, ആർക്ക്? നിങ്ങളെ ബന്ധപ്പെട്ടവർക്ക് ആ നമ്പർ കൊടുത്ത് നിങ്ങളെ വിളിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്നെ വിളിക്കുക. എന്നാൽ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ ഇന്നടത്താളുള്ളതെന്ന് അറിഞ്ഞാൽ നിങ്ങളെ ഒന്നുകിൽ റൂമിൽ കത്തിക്കാനുള്ള വഴി ആ വിളിക്കുന്ന ആളെ കൊണ്ട് ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്ന പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് നിങ്ങളെ പൊക്കിയെടുത്ത് കൊണ്ടുവരും. അതുകൊണ്ട് തെറ്റിപ്പോണ കാര്യം എന്താണ്ട, ഒന്നും ബേജാറാണ്ട. പക്ഷേ നിങ്ങൾ മാനസിക നില തെറ്റിപ്പോകരുത്. ഏത് കൂടെ ഉള്ളവരെ കാണാണ്ടാവുമ്പോൾക്ക് ആകെ ബേജാറായി വെപ്രാളപ്പെട്ട് ചുണ്ടൊക്കെ ഉണങ്ങി അണ്ണാക്ക് വരണ്ട് ബേജാറാണ്ട് ഒരു കാര്യമാണല്ല. അങ്ങനെ ബേജാറായ ഇത് നിങ്ങളോട് മറന്നു പോകും. ഏത് കഴുത്തിൽ ഇങ്ങനെ ഒരു മാല ഉണ്ടല്ലോ, അയ്മൽ ഉസ്താദിൻ്റെ നമ്പർ ഉണ്ടല്ലോ, അതിൽ വിളിച്ചാൽ കിട്ടുമല്ലോ, ഇതൊന്നും നിങ്ങളോട് മറന്നു പോകും. അതുകൊണ്ട് നല്ല ധൈര്യം വേണം, എന്നിട്ട് ഇതിൽ വിളിക്കാം. അപ്പോൾ ഉസ്താദെ ഇതിൽ വിളിക്കാൻ ഞങ്ങളെ അടുത്ത് ഫോണും ഉണ്ടോ? നിങ്ങളിൽ ഫോണില്ലല്ലോ, ആദ്യത്തെ ദിവസം തന്നെ ഇത് തെറ്റുന്നത്, ഫോണില്ല. ഫോണുണ്ടെങ്കിൽ തന്നെ അതിൽ ഏതില്ല, സിമ്മില്ല, ഒരു പ്രശ്നവുമില്ല. നിങ്ങളേൽ ഫോണും വേണ്ട, നിങ്ങളെ സിമ്മും വേണ്ട, ഏതെങ്കിലും ഫോണുള്ള മനുഷ്യന്മാരുണ്ടാവുമല്ലോടാ, ഓലടുത്ത് പോയിട്ട് ഈ നമ്പറിലൊന്ന് വിളിച്ചിരണമെന്ന് പറഞ്ഞാൽ മതി. ഏത് ഭാഷക്കാരായാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് അവിടുത്തെ പോലീസുകാരോട് പറയാം, അറബികളോട് പറയാം, ഇംഗ്ലീഷുകാരോട് പറയാം, ബംഗ്ലാദേശുകാരോട് പറയാം, ഇന്തോനേഷ്യക്കാരോട് പറയാം, ഹിന്ദിക്കാരോട് പറയാം, എല്ലാരോടും പറയാം. ആരോട് പറഞ്ഞാലും ഓരെന്ത് ചെയ്യും, വിളിച്ചു തരും. പറഞ്ഞു പറയാം, ആരോട് പറഞ്ഞാലും ഓരെന്ത് ചെയ്യും, വിളിച്ചു തരും. പക്ഷേ ആ വിളിച്ച് ഓരോട് പറയാനുള്ള ഭാഷ എന്ത് ചെയ്യണോ, പഠിക്കണോ? ഏത് ഭാഷക്കാരോടും പറയാനുള്ള ഭാഷ പഠിക്കണം. അത് മലയാളികൾക്ക് മാത്രമുള്ള ഒരു ഭാഷയാണ്, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്. ആ ഏത് ഭാഷക്കാരനോടും പറയാം, അതായത് ഈ മാല ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ച് ഒന്നിങ്ങനെ ആക്കിയാൽ മതി. ആ ഈ നമ്പർ കാണിച്ചിട്ട് ഒന്നിങ്ങനെ ആക്കിയാൽ തിരിയാത്ത ഒരു മനുഷ്യനും ഇന്ന് ആകാശത്തിൻ്റെ ചുവട്ടിൽ ഇല്ല, ഉണ്ടോ? അപ്പോൾ അയാളും ചെയ്യൂ, ആ ഇങ്ങ് തരൂ. അപ്പം നിങ്ങൾ വാങ്ങിയിട്ട് പറയാം, ഉസ്താദേ ഞാനിതാ ഇന്നടുത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ട്,
ഇനി പറയാനാവൂല നിങ്ങൾ ഓലോട് തന്നെ പറഞ്ഞാൽ ഓ ഇന്ത്യക്കാരനും ആരായാലും മണ്ടില്ല ഞാൻ മറുപടി അറിയും ഏടാള് ഇന്നടത്ത് ഇന്നടത്ത് അന്നാ ഒരു മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്തേക്ക് ഓല ആ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ആ ആണുങ്ങൾ ഒന്നങ്ങാക്കി വിട് നല്ലവനാണെങ്കിലും എന്തോ അങ്ങോട്ടാക്കി തരും കാരണം ചിലപ്പോൾ ഞമ്മക്ക് മത്താഫിൽക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും നമ്മളങ്ങോട്ട് വിടുന്നില്ല അപ്പോൾ അവർ പുറത്തേക്ക് വന്ന് മൂന്നിൻ്റെ അടുത്ത് എത്തിയാൽ ചിലപ്പോൾ ഇങ്ങക്ക് തന്നെ അങ്ങെത്താം കാരണം അത്രയും ഈസിയായ വഴിയാണ് നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോയിട്ടും കൂട്ടും മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് അപ്പോൾ ഈ ഒരു ബോധം ഉണ്ടാകാതിരുന്നാൽ മതി നമ്മളോട് നഷ്ടപ്പെട്ടു പോകാതിരുന്നാൽ മതി അതുകൊണ്ട് ഈ വഴി തെറ്റിപ്പോകുന്ന ആ പിന്നെ വിഷയം ഒരാളും ഒന്നും പേടിക്കേണ്ടിയില്ല അതേ സമയത്ത് പേടിക്കേണ്ടി എന്താണെന്നറിയോ തെറ്റിപ്പോകുന്നതാണ് തെറ്റിപ്പോകുന്നത് ശരിക്കും ശ്രദ്ധിക്കണം എങ്ങനെ തെറ്റിപ്പോകുന്നത് ഇങ്ങനെ ഒന്നിച്ചു പോയാൽ ഏട്ടത്തെയോ അനിയത്തെയോ ആടുന്ന് തെറ്റിയിട്ട് രണ്ടായിട്ട് ഇങ്ങ് പോരുക ഒരു നാട്ടുകാർ പോയ റൂം കൂടിയിട്ട് ആടുന്ന് തെറ്റിപ്പണങ്ങിയിട്ട് എത്രയോ കഷണായിട്ട് ഇങ്ങ് പോരുക ഇങ്ങനെയുള്ള സംഭവം അജിനും ഉമ്രക്കൊക്കെ ഉണ്ടാകരുത് പക്ഷേ നമ്മളെ കൂടെ പോരുന്ന ഒരാൾക്കും ഇതുവരെ ഉണ്ടായില്ല ഞാൻ അങ്ങനെ ഒരു കേസ് ഞാൻ പരിഹരിക്കേണ്ടി വന്നില്ല കാരണം അത്രയും ഞാൻ കർശനമായി പറയുന്നുണ്ട് പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മളെ ഈ ഗ്രൂപ്പിൻ്റെ മുഖമുദ്ര അതെല്ലാവരും നിർബന്ധമായും പാലിക്കണം തെറ്റുന്ന ഒരിടപാടും ഉണ്ടാകരുത് ഭാര്യയും ഭർത്താവും തമ്മിലും ഉണ്ടാകരുത് തെറ്റാൻ പാടില്ല എന്നാൽ തെറ്റാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടാവും പ്രകോപനങ്ങൾ ഉണ്ടാവും നമ്മൾ ഈ നേർച്ചപ്പേരൊന്നും ഇനി വിളിക്കുന്നില്ല എന്ന് പറഞ്ഞൊക്കെ പൊരുത്തപ്പെടിച്ചാണ് ആ പക്ഷേ മക്കത്തെത്തിയാൽ വിളിപ്പിക്കൂ വിളിച്ചു പോകരുത് എങ്ങനെയാണെന്നറിയോ നമ്മൾ ഒന്നിച്ച് പോകുമ്പോൾ ഉണ്ടാവും ഇവൾ ഇങ്ങനെ ഇങ്ങോട്ട് പോകണം തോന്ന തട്ടൊക്കെ ഉണ്ട് ഓള് ഹാന്നങ്ങനെ പോകുന്നു അപ്പോൾ ഇപ്പം വിളിച്ചു കുറേ സുബൈദ 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 എന്ത് സുബൈദ അങ്ങനെ പോവുക ഹാന്ന് അപ്പോൾ ഇവനെ ദേശം പിടിച്ചിട്ട് ഒരൊറ്റപ്പാച്ചിൽ പോയിട്ട് തട്ടം മുടി കൂട്ടി ഇങ്ങ് പിടിച്ചിട്ട് ഒരൊറ്റ വഴിയ ഈ കുരിപ്പിനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഈ ജാതി പണിയെടുക്കാം ഈ ആൾക്കാരൊക്കെ എങ്ങനെ പോകുന്നേരോ ഇനി അങ്ങോട്ടാണോ പോത്തേ പോകണേന്ന് ചോദിച്ചിട്ട് ഭയങ്കര ഫയറായി കേടുന്നായത് കഴബൻ്റെ അടുത്തുനിന്ന് ഹറമെന്ന് ഈ ജാതി നേർച്ചപ്പേര് വിളിക്കാൻ ഒരിക്കലും പാടില്ല ഓക്ക് പിന്നെ പ്രശ്നമല്ല കാരണം കെട്ടിക്കൊണ്ടുവന്ന് അന്ന് മുതൽ കേൾക്കുന്ന ഓമനപ്പേരാണ് ഏത് പോത്തെ കുരുപ്പേ ചെഴുത്താൻ അപ്പോൾ ഓല വിചാരിക്കും ഞാൻ എന്നാ ഒരു കുരുപ്പ് തന്നെയാണ് ഒരു ചെഴുത്താൻ തന്നെയാണ് ഒരു പോത്തെ തന്നെ എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് അതെല്ലാം മാറ്റിയിട്ട് മോളെ തേനേന്നൊക്കെ വിളിക്കേണ്ട ഒരു സാഹചര്യം അത് കാരണം ഇന്നലൊക്കെ പൊരുത്തപ്പെടിച്ചിട്ട് നമ്മൾ പുതിയൊരു കപ്പിൾസായിട്ട് പോയതാണ് അതുകൊണ്ട് പ്രകോപനം അങ്ങനെ എന്തുണ്ടായാലും മെല്ലെ തോണ്ടിയിട്ട് അല്ല മോളെ ആ നമുക്ക് ഇങ്ങോട്ടല്ലേ അതിനെ വേണ്ടിയേ ഏ ഇങ്ങോട്ടാണ് എല്ലാവരും പോകണം ഇങ്ങനെ നോക്കിയാൽ ഞാൻ എന്നാലും ഓലെ കണ്ട നമ്മളെ കൂട്ടുകാരൻ ചാച്ചി പോയി സാരല്ല ഇങ്ങി വാ എന്ന് പറഞ്ഞ് എല്ലാ തോളിൽ കയ്യെ ചോത് മുറിയാണ്ട് ഇങ്ങ് കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പോണ പോക്കിൽ ആടെ ഒരു കഫ്തീരിയ കാണാം അവിടുന്ന് ഒരു ചായ രണ്ട് റിയാൽ കൊടുത്താൽ ചായയും കിട്ടും മൂന്ന് റിയാൽ കൊടുത്താൽ ഒരു സാൻഡ്വിച്ചു എന്നിട്ട് ആടെ കുത്തിന്താൻ കുടിച്ച ആളാന്ന് അറിയാം മെറ്റോലൊക്കെ ആടെ കാത്തിക്കുന്നുണ്ട് ആടെ കുത്തിരുന്ന് കുടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കണം പഠിച്ചോനെ ഇതിൻ്റെ ഉയ്യാപ്പിളെ നാണോൾ എന്തൊരു മാറ്റമാണ് പഠിച്ചോന് ഇതൊരു പത്ത് കൊല്ലം മുമ്പ് ഞാനൊരു ഉമ്രക്ക് ഇങ്ങനെ പോന്നീനെങ്കിലും ഈ പത്ത് കൊല്ലം എനിക്ക് സ്നേഹം കിട്ടിയതിനല്ല പഠിച്ചോനെ ആർക്ക് തോന്നണോ പെണ്ണുങ്ങൾക്ക് തോന്നണോ അന്ന് നിലക്കുള്ള മാറ്റം നമ്മുടെ സ്വഭാവത്തിലുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ വല്ലാണ്ട് ചെളിയേണ്ട നിങ്ങളെ സ്വഭാവത്തിലും വേണം പുയ്യാപ്പിൾക്ക് തോന്നണം ഇവളെയും കൊണ്ട് ഞാൻ പോരണ്ടീന് ഒരു പത്ത് കൊല്ലം മുമ്പ് എന്തൊരു സന്തോഷം എന്തൊരു മാറ്റാ പഠിച്ചവനെ ഇവിടെ പെരുമാറ്റത്തിൽ എന്തൊരു സംസാരം എന്തൊരു ഇടപെടലാണ് അങ്ങനെ രണ്ട് കൂട്ടർക്കും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ഈ കാശ് മുതലായി അൽഹംദുലില്ലാ അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ ഞാൻ പറഞ്ഞത് അധിക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അവിടെ നിന്നും ഇതുണ്ടാവും മുമ്പ് ഫ്ലൈറ്റ് എന്നേ ഒരു പ്രശ്നം ഏ മലപ്പുറത്തുള്ളൊരു കാക്ക ഞാനിപ്പുറത്തിരിക്കുന്നുണ്ട് ഇപ്പം ഇയാൾ ഈ സീറ്റിലാണ് അപ്പുറത്ത് അയാളെ പെണ്ണുങ്ങളുണ്ട് വയസ്സായ പെണ്ണുങ്ങളാണ് അപ്പം ഇയാൾ ബെൽട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തിരിക്കുക ഇയാൾക്ക് എണീച്ചുകൂടാ ഓളോട് പറയുന്നത് ഈ ബെൽറ്റ് കൊടുക്കാൻ ഈ സാധുവിന് അറിഞ്ഞുകൂടെ പണ്ടുള്ള ഈ അമ്മയ്ക്ക് തന്നെ അറിഞ്ഞുകൂടെ പരിചയമുള്ളവർക്ക് തന്നെ ഈ ബെൽറ്റ് രണ്ടും കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാൽ ഇങ്ങനെ അയലെന്നെ ചെളുക്കോലത്തെ ഒരു സാധനമാണല്ലോ അപ്പോൾ ഇത് അങ്ങനെ ഇട്ടിടും കൊടുങ്ങില്ല അങ്ങനെ ഇടും ഇപ്പോൾ ഇയാളിങ്ങനെ പറയുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറയുന്നു പിന്നെ ഇയാൾ പറയുന്നത് പോത്തേന്നും വിളിച്ചിട്ടാണ് പറയുന്നത് ഈ ഫ്ലൈറ്റിൽ നിന്ന് എല്ലാവരും നോക്കുക പഠിച്ചവൻ ഈറാൻ കിട്ടിയൊരു കാക്ക പെണ്ണുങ്ങളെ പോത്തേ ഇപ്പോൾ ഇയാളെ ദേഷ്യം കൊണ്ട് പരിസരമൊക്കെ ആയിട്ട് മറന്നുപോകാണ് പോരേ നാം വിളിക്കുന്നത് ഇവിടുന്നും വിളിക്കുക ഇത് നമ്മൾ ശരിക്കും നിയന്ത്രിക്കണം ശരിക്കും നിയന്ത്രിക്കണം എന്നിട്ട് നല്ല റാഹത്തിൽ പോയിട്ട് തിരിച്ചു വരണം അത്തെറ്റൽ തെറ്റാൻ പാടില്ല മറ്റേ തെറ്റലിന് ഒന്നും പേടിക്കേണ്ട വഴി കാട്ടിത്തരാനും നമ്മൾ ആടെ എത്തിക്കാനും പല സംവിധാനങ്ങളും ആടുണ്ട് ഹജ്ജിനും ഉംറക്കും പോയിട്ട് ഒരു അഞ്ച് പത്ത് ആളിങ്ങനെ ആളുകൂടെയും ഇല്ലാത്ത പോലെ ഓല കൊണ്ടുപോയി ആക്കുന്ന ഒരു സ്ഥലമൊന്നും മക്കത്തേഴയില്ല മദീനത്തുമില്ല ഒരു ലക്ഷക്കണക്കിന് ആൾ പോയാൽ അവസാനത്താളെയും ഓല ആടുന്ന് കയറ്റിയിട്ട് അവർക്ക് വിടും
മരിച്ചുപോയില്ലെങ്കിൽ മരിച്ചാട മറയൂ. അല്ലാത്ത പോലെ മുഴുവൻ നാട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. അതുകൊണ്ട് ആരും പരിധി വിട്ട് വേജാറാകുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട. നല്ല ധൈര്യത്തിൽ പോവുക. പറയുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യമൊക്കെ പറയുന്നത് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക. അത് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞെന്താ, വഴി തെറ്റിപ്പോയി എന്നല്ലേ. ആ കൈ വിട്ടുപോയി. കൈ വിട്ടുപോയാൽ, തവാഫിൻ്റെ ഇടയിൽ കൈ വിട്ടുപോയാൽ രണ്ടാളും ബേജാറാണ്. രണ്ടാളും എണ്ണം പിടിക്കണമെന്ന് പറഞ്ഞിക്കല്ലോ. നാലാമത്തെ ചുറ്റിയപ്പാണ് കൈ വിട്ട്. എന്ത് ചെയ്യണം? രണ്ടാളും ബാക്കി മൂന്നും കൂടി പറഞ്ഞോണെങ്കിൽ ചുറ്റി ഒറ്റക്ക്, ആരെയും നോക്കണ്ട, ഒറ്റക്ക് ചുറ്റി ഏഴ് പൂർത്തിയായിട്ട് ഇബ്രാഹിം മക്കാമത് അതിൻ്റെ ബേക്കിലാടെങ്കിലും പോയിട്ട് കഅബൻ്റെ നേരെ തിരിഞ്ഞ് രണ്ടരക്കയത്ത് നിസ്കരിക്കും. അതാ വേണ്ടി ഇതിന് നമ്മൾ പറയാൻ പോവാണ്. നിസ്കാരം കഴിഞ്ഞാൽ എൻ്റെ ശാർദ്ദ ഇങ്ങനെ ദ്വാരക്ക പഠിച്ചോനെ എൻ്റെ ബുയ്യാപ്പിളിനെ കാണുന്നില്ല, മറ്റോ പറയും എൻ്റെ പെണ്ണുങ്ങളെ കാണുന്നില്ല, പഠിച്ചോനെ കാണിച്ചു തരണേ അതാ. ബാക്കിയൊക്കെ ദ്വാരനേൻ്റെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അപ്പുറത്തോളും ദ്വാരക്കാൻ, പുറത്തു നിന്ന് പോകാനും ദ്വാരക്കാൻ, ഒന്നുമില്ല, ബേജാറൊന്നുമില്ല. അതേസമയത്ത് ചിലപ്പതൊക്കെ പറഞ്ഞാലോ ഓളെ കാണാത്ത ബേജാറുകൊണ്ട് ഇയാൾ ഈ നാലും പിടിച്ചിട്ട് എന്താവും തെരയും. കാണാണ്ടായതോടുകൂടെ പിന്നെ അയാൾ ബേജാറായി, ഇവിടെയും തിരഞ്ഞെടുക്കുകയാണ്. തെരഞ്ഞ് 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 അവസാനം നോക്കുമ്പോൾ വെളുണ്ടാണ് സുന്നത്ത് നിന്ന് കയറ്റി കുത്തിയിരുന്ന് ദ്വാരിക്കുന്നു എൻ്റെ ബുയ്യാപ്പിളിനെ കാണി തെരഞ്ഞ് പഠിച്ചവൻ കണ്ട്. ഇയാൾ ചെന്ന് ചോദിക്കും, അല്ല ഇങ്ങേടാ ഇതുവരെ ഞാൻ എന്നെ തെരഞ്ഞു കാണിച്ചിട്ട് എത്ര നേരായി നടക്കുന്നു, നിങ്ങളെത്ര ചുറ്റുചുറ്റി. ഞാനപ്പോൾ നാല് ചുറ്റിയപ്പാണ് നമ്മൾ തെറ്റിപ്പോയത്, ഞാൻ എന്നെ നോക്കി നടന്നതാ. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളോട് ആര് പറഞ്ഞു തിരഞ്ഞെടുക്കാൻ? ഉസ്താദ് അന്നോ പറഞ്ഞില്ലേ അഥവാ തെറ്റിയാൽ ഏഴ് പൂർത്തിയാക്കിയിട്ട് സുന്നത്ത് കയറിക്കണോ? ഞാൻ നിങ്ങളൊന്നും നോക്കില്ല, ഞാൻ ഏഴും പൂർത്തിയാക്കി സുന്നത്തൊക്കെ കയറിച്ച് ഇവിടെ കുത്തിരിക്കുകയാണ്. നിങ്ങൾ ബാക്കി മൂന്ന് തുടങ്ങി ചുറ്റിക്കാളി എന്ന് പറയുമ്പോഴും ചിലപ്പോൾ നേർച്ച പേര് പിടിച്ചുകൂടായല്ല. ഒന്നും അനങ്ങണ്ട, അപാകത നമ്മളേലാണ് അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞിക്കല്ലോ. അതുകൊണ്ട് ആരും ആരെയും നോക്കണ്ട, ഏഴ് ചുറ്റി പൂർത്തിയാക്കി സുന്നത്തൊന്ന് കയറിച്ചിട്ട് ഇവിടെ അവിടെ ഉണ്ടോ നോക്കുക. നമ്മളെ സംഘത്തിൽ ഇന്ന ആളുണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പറയാം, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഒരു രണ്ട് തട്ടുള്ള പെണ്ണുങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ എന്താവും, ആണുങ്ങളാണോ വേഗം കിട്ടും. കാരണം ഈ തട്ടം കണ്ട പോലെ നമ്മളതാണ് മനസ്സിലാക്കാൻ, ആണുങ്ങൾ ഈ വേഷത്തിലായതുകൊണ്ട് തിരിയില്ല. അതുകൊണ്ട് തെറ്റിയാലും അവനവൻ്റെ ഈ തവാഫ് പൂർത്തിയാക്കുക എന്നുള്ള ബാധ്യതയാണ് എല്ലാവർക്കും ഉള്ളത്. അത് ക്ലിയറായി ചെയ്ത് പിന്നെ പിന്നെ അതിൻ്റെ ശേഷമാണ് നമ്മൾ എന്താ വേണ്ടത്, സുന്നത്തിക്കിരിക്കണം. അപ്പോൾ നമ്മൾ എവിടുന്നത് പറഞ്ഞ് 9-ാമത്തതാണ് അല്ലേ. ആ അപ്പോൾ ഈ തവാഫിൻ്റെ ഇടയിൽ ആ കാണാതായിപ്പോയ പെണ്ണുങ്ങൾ ആണ് നമ്മൾ തെറ്റി. കാണാതായ പെണ്ണുങ്ങളെയും തിരഞ്ഞിട്ട് ഇയാളിങ്ങനെ നടക്കുമ്പോൾ അയാൾക്ക് തോന്നി വെറുതെ ഇങ്ങനെ കഅബൻ്റെ ചുറ്റും നടക്കല്ലേ, ഏതായാലും ഒന്ന് അവർ സുന്നത്തായ തവാഫും ചെയ്യുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹു മയ്യിമാനം ബിക്ക, എൻ്റെ പെണ്ണുങ്ങൾ കാണുന്നില്ല ഇവിടെ ഇവിടെ ഉണ്ടോ, ജമീല ചുവന്ന തട്ടുണ്ടായി അല്ല, റബ്ബന ആത്തിന ഫി ദുനിയാ. അങ്ങനെ നടന്നിട്ട് അന്ന് അർത്ഥത്തിൻ്റെ ഇടയിൽ ഓള നോക്കുകയും ചെയ്യാം. ഇത് പറ്റൂല. ഒന്നുകിൽ ഓള തെരിയുക അല്ലെങ്കിൽ തവാഫ്, രണ്ടും കൂടെ എന്താവില്ല, പറ്റൂല. അതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയോ, നമ്മളിങ്ങനെ നടക്കുകയാണ് താഴെ നോക്കി ഇങ്ങനെ ചെല്ലി നടക്കുമ്പോൾ ഒന്ന് കണ്ണു തുറന്ന് നോക്കുകയാണ്, മുമ്പിലൊന്നും ആരുമില്ല, നമ്മളെ കൂട്ടത്തിലുള്ളവരൊക്കെ അങ്ങെത്തി, കുറേ മുമ്പിലെത്തി. അപ്പോൾ നാ ഓരോരുത്തർ അങ്ങെത്തട്ടെയും വിചാരിച്ചിട്ട് ഒറ്റപ്പാച്ചിൽ, അതെന്തിനായി പാഞ്ഞ ഓരോരുത്തെത്താനാണ്, എത്തും, ഏതുണ്ടാവില്ല, തവാഫ് ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ പോയ പോക്ക് ഈ 10 അടി എന്തിനാ പോയത്, ഓരോരുത്തെത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അതുകൊണ്ട് ശരിക്കും ചെയ്യാം നമ്മൾ തവാഫ് എന്നും കരുതിയാൽ ഓരോരുത്തങ്ങത്തെയും ചെയ്തോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല, ഒന്നും വേഗം നടക്കുന്നതിന് കുഴപ്പമില്ല. ആ എത്തുക എന്ന മാത്രം ലക്ഷ്യമായി പോകണമെന്നുള്ളത് ശ്രദ്ധിക്കണം. അതേപോലെ ചിലപ്പോൾ അവിടുന്ന് സംസം കൊടുക്കുന്നുണ്ടാവും ഒരാൾ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ പോകുന്നവർക്കൊക്കെ സംസം കൊടുക്കും, റൗണ്ടിൽ ചിലപ്പോൾ കാരക്ക് കൊടുക്കും. എന്നാൽ ഞാനും വാങ്ങിയിട്ട് ഒരു ഗ്ലാസ് കുടിക്കട്ടെ എന്നും വിചാരിച്ചിട്ട് ഒറ്റ നടത്തും, ദാഹിക്കുന്നുണ്ട്, സംസമുമാണ്. അല്ലെ കാരക്ക വാങ്ങി നമുക്ക് നോമ്പൊറുക്കുമ്പോൾ തിന്നാലോ എന്നും കരുതി നടന്നു, അത് കാരക്കൊക്കെ വേണ്ടിയായി പോകാന്നുള്ളൊരു പ്രശ്നം വരും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മളെ നീയത്ത് എന്തായി പോകരുത്, മാറിപ്പോകരുത്. അപ്പോൾ നമ്മളെ നീയത്ത് ഈ തവാഫാണ്. തവാഫിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കണം. ആ ഒരു ലക്ഷ്യത്തിനാണ് നടക്കുന്നത്. ലക്ഷ്യം നമ്മൾ പറഞ്ഞു 4 ലക്ഷം അല്ലേ, നമുക്ക് പാപം പുറത്ത് കിട്ടണം, പിന്നെ അമലുകൾ സ്വീകരിച്ച് കിട്ടണം, പിന്നെ സ്വർഗം ലഭിക്കണം, നരകം ഒഴിവായി കിട്ടണം. ഈ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ വന്നതാണ്. എന്താ തവാഫ് എന്നാ പറയുന്നത് കേട്ടോ, ചിലർക്കൊക്കെ ഇപ്പോൾ ഒരു പേടിയും ബേജാറും ഉണ്ടാവും. എന്താണെന്നറിയോ, ഈ കിതാബായിട്ട് കിട്ടി ഇത് മറച്ചു നോക്കിയാൽ ഒരു 1.5 പേജ് 2 പേജ് ഉണ്ട് ഓരോ റൗണ്ടിലും ചെല്ലാൻ. ഇത് കാണാതെ പഠിക്കാൻ ഇനിയിപ്പോൾ വയസ്സായതുകൊണ്ട് നടക്കില്ല. കണ്ട് ചെല്ലാനാണെങ്കിൽ കണ്ണ് അത്രേ കാഴ്ചയുള്ളൂ, നടന്നുകൊണ്ട് ചെല്ലാനും ആവില്ല എന്ന് പറഞ്ഞിട്ട് ബേജാറാവുന്ന ഒരു അവസ്ഥ ഉണ്ട്. അങ്ങനെ ഒരു ബേജാറിൻ്റെ ആവശ്യം ഈ ഉംറൻ്റെ ഇടയിൽ, ഈ തവാഫിൻ്റെ ഇടയിൽ, സഹീൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു ദിക്കറും ചെല്ലിയില്ലെങ്കിലും ഉംറ ശരിയാവും.
ഉംറ ശരിയാവും ഹജ്ജ് പൂർത്തിയാക്കുന്നതുവരെ ഒരു വട്ടം അല്ലാഹ് എന്ന് പറയാൻ നിർബന്ധമായിട്ട് എവിടെയും പറയുന്നില്ല അതേസമയത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതണം മറ്റൊക്കെ നിർബന്ധമാണ് അങ്ങനെ ഒരു ദിക്റും ചൊല്ലൽ ഹജ്ജിലും ഉംറയിലും ഏതില്ല നിർബന്ധമല്ല കുറേ കാര്യങ്ങൾ ചെയ്യലാണ് അതതിൻ്റെ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും പേടിക്കേണ്ട പക്ഷേ നമ്മളുടെ ഈ ലക്ഷ്യം എന്താണ് തവാഫ് എന്നുള്ള നമ്മൾ ഉൾക്കൊള്ളും നമ്മളിങ്ങനെ ഈ ആവശ്യത്തിനൊക്കെ വേണ്ടി വന്നു നോക്കുമ്പോൾ ആരെ കാണുന്നില്ല അള്ളാഹിൻ്റെ ഭവനത്തിൻ്റെ അടുത്ത് വന്ന് പക്ഷേ പഠിച്ചോൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പം കഴിയൂലോ നമ്മളെ കണ്ണിനും നമ്മളെ അവയവങ്ങൾക്കൊന്നും ഏതല്ല വിധേയമല്ല അള്ളാഹു തആല അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് സ്വർഗത്തിൽ നിന്ന് അള്ളാഹിനെ കാണാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ പക്ഷേ നമ്മൾ കാണണം അള്ളാഹുവിനെ എങ്ങനെ കാണണോ അള്ളാഹ് നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം അപ്പം നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ ചുറ്റും കറങ്ങി നടക്കുകയാണ് ഏതുപോലെ ഒരു യജമാനനെ കാണാൻ വന്ന ഒരു ഭൃത്യൻ രാജാവിനെ കാണാൻ വന്നിട്ട് ഗേറ്റ് കടന്ന് ദർബാറിൻ്റെ ഉള്ളിലേക്ക് കൊട്ടാരത്തിലേക്ക് പാറാവുകാർ വിടുന്നില്ല അയാൾക്ക് എന്തല്ലോ കാര്യം പറയണം അപ്പോൾ അയാൾ എന്താ ചെയ്യുക ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കും അപ്പോൾ ഏതെങ്കിലും ഒരു കിളിവാതിലൂടെ ആ രാജാവ് കാരുണ്യവാനാണെങ്കിൽ അയാൾ നോക്കിയിട്ട് അച്ഛങ്ങായി എന്താ കരഞ്ഞിങ്ങനെ നടക്കുന്നവിടെ ഓൽക്ക് മാണ്ടിയൊക്കെ കൊടുക്കുമെന്ന് പറയല്ലോ സ്വാഭാവികമായും അങ്ങനെയാണല്ലോ അപ്പോൾ അതേപോലെ നമ്മൾ അള്ളാഹുവിന് അതിലൊക്കെ എത്രയോ അപ്പുറമാണ് അള്ളാഹിൻ്റെ കാരുണ്യം അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും ഫഅബുദ് റബ്ബക കഅന്നക തറാഹു നീ അള്ളാഹിനെ ആരാധിക്കേണ്ടത് നീ അവനെ കാണുന്നത് പോലെയാണ് അള്ളാഹിനെ നീ കാണുമ്പോലെ ആരാധിക്കണം ഫൈലം തക്കുൻ തറാഹു നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും ഫൈനഹു യറാക്ക അള്ളാഹ് നിന്നെ കാണുന്നുണ്ടല്ലോ ആ നിലയ്ക്ക് നമ്മളിങ്ങനെ ചുറ്റിയാണ് ഇത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഈമാൻ അംബിക്ക വ തസ്ദീഖം ബി കിതാബിക്ക വ വഫാ അംബി അഹദിക്ക വ ഇത്തിബാഅൻ ലി സുന്നത്തി നബിയക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക വൽ ഹറമ ഹറമുക്ക എന്താ പറയുന്നതെന്ന് അറിയോ അല്ലാഹുമ്മ പഠിച്ചോനെ ഇന്ന ഹാദൽ ബൈത ബൈതുക ഈ വീട് നിന്റെ വീടാണ് വൽ ഹറമ ഹറമുക്ക ഈ ഹറമ നിന്റെ ഹറമാണ് വൽ അംന അംനുക്ക ഇവിടെയുള്ള ഈ നിർഭയത്വം നീ നൽകുന്ന നിർഭയത്വമാണ് വൽ അബദ അബദുക്ക ഈ അടിമകളൊക്കെ നിന്റെ അടിമകളാണ് വ അന അബദുക്ക ഞാൻ നിന്റെ അടിമയാണ് വബ്നു അബദിക്ക നിന്റെ അടിമയുടെ മകനുമാണ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ബാപ്പയും ഉമ്മയൊക്കെ നിന്റെ അടിമകളാണ് എന്തൊരു താഴ്മങ്ങൾ ആലോചിച്ചു നമ്മൾ സാധാരണ മനുഷ്യന്മാരോട് പറയും ഞാൻ എൻ്റെ ആരൊന്നുമല്ല എന്നാ അടിമൊന്നുമല്ല എന്ന് ഓൻ പറയുന്നത് രേസൊന്ന് രൂപം മാറിപ്പോയാൽ ഞാനെൻ്റെ അടിമൊന്നുമല്ല എന്ന് അറിയാം പക്ഷേ നമ്മൾ അള്ളാഹിനോട് പറയുന്നതോ ഞാനല്ല എൻ്റെ ഉമ്മയും ബാപ്പയും നിൻ്റെ ആരാണ് അത്രമാത്രം താഴ്മയോടെ നമ്മൾ പറയുകയാണ് വഹാദാ മഖാമുൽ ആയിദി ബിക മിനന്നാർ നരകത്തിന് തൊട്ട് അഭയം തേടുന്നവരുടെ ആസ്ഥാന കേന്ദ്രമാണ് റബ്ബേ ഇത് അതുകൊണ്ട് ഫഹരിംനി അലന്നാർ നരകത്തിന് തൊട്ട് എന്നെ നീ ഹറാമാക്കണേ അല്ലാ നരകത്തിൻ്റെ മേൽ എന്നെ നീ ഹറാമാക്കണോ എന്നെ നരകത്തിലിടൂലാ നിങ്ങൾക്ക് ഉറപ്പ് തരണോ എന്നും പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് അല്ലാഹു തആല പറഞ്ഞല്ലോ മുത്തനബി തങ്ങൾ പറഞ്ഞു ഫൈൻ അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാ ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ അള്ളാഹുവിലേക്ക് പോയ സാർത്ഥവാഹക സംഘങ്ങളാണ് അത് ദഅഹും ഫജബൂഹു അവരെ അള്ള ക്ഷണിച്ചിട്ട് വന്നതാണ് അതിന് ഉത്തരം ചെയ്തിട്ടാണ് അവരെ വരുന്നത് ക്ഷണിച്ചത് അള്ളയാണ് അതുകൊണ്ട് ഫൈൻ സലൂഹു അജാബലവും അവരെന്തെങ്കിലും ചോദിച്ചാൽ അള്ള കൊടുക്കും വൈനിസ്തൗഫറൂഹു അവർ പൊറുക്കലിനെ തേടിയാലോ ഓഫറലഹും നമ്മളെക്കുറിച്ചാണ് പറഞ്ഞത് പൊറുക്കലിനെ മനസ്സറിഞ്ഞുകൊണ്ട് പൊറുക്കലിനെ തേടിയാൽ അള്ള പുറത്തു കൊടുക്കും നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു അതവർക്ക് നൽകും നബിയുന റസൂലുള്ളാഹി ഇനി നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് അതുകൊണ്ട് ആ പ്രതീക്ഷയോടെ നടക്കുകയാണ് പഠിച്ചവനെ എന്നെങ്കിൽ നന്നാക്കണേ അല്ലാ എന്നൊന്ന് നന്നാക്കി തരണേ അല്ലാ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ റബ്ബേ എൻ്റെ എല്ലാ പാപങ്ങളും പൂർത്തീകരണേ അല്ലാ എൻ്റെ ഉമ്മക്കും പാപ്പക്കും ഭാര്യക്കും മക്കൾക്കും ഉസ്താദുമാർക്കും ഒക്കെ പൊറുക്കണേ അല്ലാ എൻ്റെ കൽബ് ശുദ്ധിയാക്കണേ അല്ലാ എൻ്റെ സ്വഭാവം നന്നാക്കണേ അല്ലാ ഇവിടെ എത്തുമ്പോൾ ഒന്ന് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പഠിച്ചോനെ നരകത്തിനെ തൊട്ടിങ്ങി ഒഴിവാക്കി തരണേ അല്ലാ സ്വർഗം നിൻ്റെ ഔദാര്യം കൊണ്ട് തരണേ അല്ലാ എൻ്റെ അമലും ദുആകളും ഒക്കെ ഞാൻ സ്വീകരിക്കണേ റബ്ബേ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് പലതും ഞാൻ ചെയ്തു പോയി ഒന്നും ധിക്കാരം കൊണ്ട് ചെയ്തതല്ല അറിയാണ്ട് ചെയ്തതാണ് സാഹചര്യത്തിന് അടിമപ്പെട്ടു പോയതാണ് മാപ്പാക്കണേ അല്ലാ ഇനിയൊന്നും ഞാൻ ചെയ്യൂല അല്ലാ പുറത്തു തരണേ അല്ലാ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ഇതാണ് തവാഫ് അറിയുന്ന ഭാഷയെ പറഞ്ഞു
ഇനി ഒന്നും അറിയില്ലെങ്കിൽ അല്ലാ പഠിച്ചോനെ പഠിച്ചോനെ റബ്ബേ എന്ന് പറഞ്ഞിങ്ങനെ നടന്നാൽ മതി. അത് അല്ല സ്വീകരിച്ചാലും മതി. ഇത് തികച്ചും ചൊല്ലി നമുക്ക് അച്ഛന്തൊന്നും ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല, ഒന്നും ചൊല്ലിയില്ല. ഈ ഒരു ചിന്തയിലാണ് നടന്നതെങ്കിൽ ഭയങ്കര ഫലമാണ്. മുത്തുനബി തങ്ങളുടെ കാലത്ത് ഒരു അറാബിയായ മനുഷ്യൻ്റെ കഥ പറയുന്നുണ്ട്. ഈദാഹിലൊക്കെയുള്ള വിഷയമാണ്. അയാൾക്കൊന്നും അറിയില്ല. ഇന്നലെ മിനാന്ന് മുസ്ലിം ആയതാണ്. എല്ലാവരും തവാഫ് ചെയ്യുന്നുണ്ട്, അയാളും ചെയ്യാണ്. നിയ്യത്തൊക്കെ ചെയ്ത് അവ തവാഫിൻ്റെ ഇടയിൽ ഇയാൾക്കൊന്നും ചെല്ലാനറിയില്ല. യാ കരീം യാ കരീം യാ കരീം എന്ന് ചൊല്ലി ഇയാളിങ്ങനെ നടക്കുന്നു. ബേക്കൽ ഒരാൾ ആമീൻ 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 എന്നും പറഞ്ഞ് ബേക്കൽ ഒരാൾ. അപ്പോൾ ഇയാളുമെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ ആമീനും പറഞ്ഞ് വേക്ക് കൂടുകയാണ്. ഇയാൾ പറഞ്ഞു, ഇതാ നിങ്ങളോ നിങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ പരാതി പറയും. എന്തേ കാരണം? ഇയാൾ ഇൻസൾട്ടാക്കുകയാണ്. കാരണം ഇതൊരു ദുആല്ല, ഇയാൾക്കറിയാവുന്ന മാന്യനായ പഠിച്ചോനെന്ന് ചൊല്ലി ഇയാളിങ്ങനെ നടക്കുക. ഒരാൾ ആമീനും പറഞ്ഞ് ബേക്കൽ വരിക എന്ന് പറഞ്ഞാൽ ഒരു തമാശാക്കലല്ലേ? അപ്പോൾ ബേക്കൽ വന്ന ആൾ പറയുന്നത്, മോനെ നീ പരാതി പറയാൻ ഉദ്ദേശിച്ച മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് ഞാൻ. എൻ്റെ ആ ദുആക്ക് കണക്കില്ലാതെ മലക്കൾ ആമീൻ പറയുന്നത് കണ്ടപ്പോൾ ഞാനും പറഞ്ഞു വരുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രവാഹം. മനസ്സറിഞ്ഞുകൊണ്ടൊരു യാ കരീം യാ അല്ലാ പഠിച്ചോനെ അതും വിളിച്ചിട്ട് നടക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അതാണ് തവാഫ്. അതുകൊണ്ട് ആരും ആശങ്കപ്പെടേണ്ട. ഖൽബ് അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ വീടിൻ്റെ ചുറ്റുമാണ്, അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട്, അള്ളാഹ് നമുക്ക് തരും എന്ന ബോധത്തോടെ തവാഫ് ചെയ്യുക, അതാണ് യഥാർത്ഥ തവാഫ്. ഇതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി ഇതായി പോകരുത്, നടന്നു പോകരുത്. അങ്ങനെ നടന്നാൽ പിന്നെ ആ നടത്തം നമ്മൾ വീണ്ടും ചെയ്യുക, ബേക്കിലേക്ക് വന്നിട്ട് ചെയ്യുക, ഇതാണ് തവാഫ്. അപ്പോൾ നമ്മൾ ഈ 9 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഏഴ് ചുറ്റി ചുറ്റി അല്ലേ, ഏഴ് ചുറ്റി ചുറ്റിയാൽ പിന്നെന്ത് ചെയ്യണം? ഇതാ ഇപ്പോൾ ഏഴ് ചുറ്റ് പൂർത്തിയായി. അവിടെയാണ് ഇബ്രാഹിം മക്കാമുള്ളത്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് അങ്ങനെ തന്നെ പോരുക. ഇബ്രാഹിം മക്കാം കഴിഞ്ഞാൽ നല്ല ഒഴിവുണ്ടാവും അങ്ങോട്ട്. അപ്പോൾ വലത്തോട്ട് തെറ്റിയിട്ട് അവിടെ ഒക്കെ ഇഷ്ടംപോലെ ആളുണ്ട്. ഇപ്പം മതാഫ് തവാഫ് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആ റൗണ്ടിൻ്റെ അപ്പുറത്ത് പ്രത്യേകം എന്താക്കിയുണ്ടാവും, ഒരു ഡിവൈഡർ വെച്ചിട്ട് ശരിയാക്കിക്ക്, എന്തിന് നിസ്കരിക്കുന്നവർക്ക്. അപ്പം അങ്ങനെ ഒഴിവുള്ള സ്ഥലത്ത് എവിടെങ്കിലും പോയിട്ട് അത് ഞാൻ കാണിച്ചു തരും, ഇന്നടുത്ത് ഏതാണോ ഒഴിവ് നോക്കിയിട്ട് നിങ്ങളെ അങ്ങോട്ട് വിടും. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാം? കഅബൻ്റെ നേരെ തിരിഞ്ഞിട്ട് രണ്ട് റക്അത്ത് സുന്നത്ത്, തവാഫിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലക്ക് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ, ഫാത്തിഹ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ, ഖുൽ ഹു അല്ലാഹു അഹദ്, സലാം വീട്ടി. തവാഫിൻ്റെ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി. എന്നിട്ട് ദ്വാരക്ക പഠിച്ചോനേ, എൻ്റെ കഅബൻ്റെയും എൻ്റെ ഇടയിൽ ഒരു മറയില്ലാണ്ട് രണ്ടരക്കാത്ത് നിൽക്കരിക്കാൻ ഇനി തൗഫീഖ് തന്നല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹനെ സ്തുതിക്കുക. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുക, ദ്വാരക്ക എല്ലാവർക്കും വേണ്ടി ദ്വാരക്ക. അവിടെ വെച്ച് ആദ്യമായി നമുക്ക് ഓർമ്മാകുന്ന ഒരാളുണ്ട്, കുറച്ച് ആൾക്കാർ. ആരാന്നറിയോ? നമ്മളെ കുടുംബത്തിലുള്ള, നമ്മളെ ചോരയിൽ പറന്ന മക്കൾ, ഏട്ടത്തി അനിയത്തി ആങ്ങൾ, അങ്ങനെ പലരും മക്കത്തെത്താത്തമ്മ വാപ്പ ആരുണ്ടെങ്കിൽ ഓലൊക്കെ ഓർമ്മാകുന്ന സമയമാണ്. അവരൊക്കെ അവിടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ ദ്വാരക്കും. അങ്ങനെ എല്ലാറ്റിനും വേണ്ടി ദ്വാരന്ന് പിന്നെ എഴുന്നേറ്റ് പോയിട്ട് സംസം വെള്ളം കുടിക്കുക, ഇതാണ് അടുത്ത അമൽ. സുന്നത്ത് കരിച്ചിട്ട് പോയിട്ട് സംസം വെള്ളം നിറച്ചും കുടിക്കുക. അതിന് ചില മര്യാദ ഒക്കെ ഉണ്ട്. മാവ് സംസം ലിമാ ശുരിബലഹു, എന്തിന് കുടിച്ചോ അത് കിട്ടുമെന്നാണ്. സംസം വെള്ളം ഒരാൾ എന്ത് ഉദ്ദേശിച്ച് കുടിച്ചാലും അത് കിട്ടും. അപ്പോൾ കുടി കയ്യിലെടുത്തിട്ട് കഅബൻ്റെ നേരെ തിരിഞ്ഞിട്ട് ഇരുന്നിട്ട് കുടിക്കുമ്പോൾ പറയുക, പഠിച്ചവനെ ഈ സംസം വെള്ളം എന്ത് കരുതി കുടിച്ചാലും അത് കിട്ടുമെന്ന് മുത്തുനബി പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതാ എൻ്റെ ഈമാൻ സലാമത്താകാൻ വേണ്ടി കുടിക്കുന്നു എന്ന് പറഞ്ഞ് പള്ളറച്ചും കുടിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെയും എടുക്കുക, പിന്നെയും എടുക്കുക, പിന്നെയും എടുക്കുക. തണുക്കാത്തത് എടുത്തോളി, തണുത്തോ ഉണ്ട് തണുക്കാത്തോ ഉണ്ട് നോക്കിയിട്ട്. നീല എഴുത്തുള്ളത് തണുക്കാത്തതാണ്, വയറു മുബറത്തുന്ന രീതി ഉണ്ടാവും. ആരും നിറച്ച് കുടിക്കും. ഇരുന്നിടത്ത് നിന്ന് പിന്നെ എഴുന്നേറ്റിട്ട് ഈ ഉടുപ്പ് ബെൽറ്റൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് ആ പിന്നെ രണ്ട് പ്രാവശ്യം കൊണ്ട് കുടിക്കാൻ തോന്നിയാൽ പിന്നെ ഇരുന്നിട്ട് കുടിക്കണമെന്ന്. യത്തവല്ലഴുബിഹി, ബോടെ കൊപ്പര ചാക്കലാക്കുന്നത് പോലെ ഒന്ന് എടുത്ത് കുത്തിയിട്ട് പിന്നെയും നടക്കല്ലോ, അങ്ങനെ കുടിക്കണമെന്നാണ് സംസം പറഞ്ഞു. അല്ലാതെ രണ്ട് ഗ്ലാസ് കുടിച്ച് ആ മതി എന്നും പറഞ്ഞ് പോകലെ നിഫാക്കിൻ്റെ അടയാളാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കാരണം എത്ര വലിയ ചാൻസ് നമുക്ക് കിട്ടിയത്, പുരയിൽ ഒരു ആജിൻ്റെ ഒരു ഉമ്രക്ക് വന്നുകൊണ്ട് ആ പുരയിൽ പോയ ഒരിത്തിരുള്ള ഗ്ലാസ്സിൽ ഒരിത്ര വെള്ളം കിട്ടുക. ഇത് നമുക്ക് യാതൊരു തടവുമില്ലാതെ വേണ്ടതുപോലെ കുടിക്കാൻ പറ്റിയ സ്ഥല സമയം കിട്ടുകയാണ്. കുടിച്ചിട്ട് മുതലാക്കും. അടുത്ത സമയത്ത് നമ്മൾ വേറൊരു വിഷയം പറയാം. എന്ത്? പാപങ്ങൾ പൊറുക്കാൻ, പിന്നെ അമലുകൾ സ്വീകരിക്കാൻ, പിന്നെ നരക ഒഴിവായി കിട്ടാൻ, പിന്നെ സ്വർഗം കിട്ടാൻ. അങ്ങനെ നമുക്ക് ആഹാരത്തിൽക്കുള്ളതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞാൽ മതി. ഏത്? പഞ്ചാര, ചായപ്പൊടി, ബ്ലോക്ക്, ഇങ്ങനെ വല്ലതും ഉണ്ടല്ലോ പറയാൻ.
ആ പിന്നെ പറഞ്ഞാൽ മതി. നമുക്ക് ആഹർത്തൽക്കുള്ളത് ഇപ്പം മരിച്ചാലും നമുക്ക് കറക്റ്റ് സ്വർഗം കിട്ടണം, ഈമാൻ സലാമത്തായി കിട്ടുമല്ലോ. അങ്ങനെ എല്ലാം പറഞ്ഞ് ഈ അടുത്ത വരവിലൊക്കെ, അതായത് നമ്മൾ ഇനിയും അറമ്പിൽ വരുമ്പോൾ ഒക്കെ ജംസം വെള്ളം ഈ നിയ്യത്തോടെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ജംസം കുടിച്ചു, സുന്നത്തും നിൽക്കരുത്, ജംസവും കുടിച്ചു. ഇനി നമ്മൾ പോവുകയാണ് അങ്ങോട്ട്, ഇബ്രാഹിം മക്കാമിൻ്റെ ബേക്കോട്ട് പോയിട്ട് വലത്തോട്ട് പോയാൽ സഫയിലെത്തും. ഉംറയുടെ ഒന്നാമത്തെ ഫർള് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ചെയ്തു, എന്ത്? ഇഹ്റാം. രണ്ടാമത്തെ ഫർള് കഅബന്റെ ചുറ്റും ചെയ്തു, എന്ത്? തവാഫ്. മൂന്നാമത്തത് സഫാ മർവന്റെ ഇടയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ സഫാ കുന്നിലേക്ക് പോവുകയാണ്. കുന്ന് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചരിവ് ഉണ്ടാവും, ഒരു പാറ ഗ്ലാസിൻ്റെ ഉള്ളിലുണ്ടാവും. അത് കണ്ടാൽ സഫയാന്ന് മനസ്സിലാക്കി അവിടെ എഴുതിയിട്ടുണ്ട് ബിദായത്തു സഫ. അവിടെ നിന്ന് നമ്മൾ നിയ്യത്ത് ചെയ്തുകൊണ്ട് സഴിയ് തുടങ്ങുകയാണ്.